ഇതുവഴിയാണ് കിക്കിരിമുട്ടം ടൗണിലേക്ക് പോകേണ്ടത്. കിക്കിരിമുട്ടത്ത് ആരൊക്കെ ഉണ്ടെന്ന് അറിയാമോ? ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾ പ്രത്യേകം അറിയേണ്ട ഒന്ന് രണ്ട് പേരേ ഉള്ളൂ. ശിവസുബ്രഹ്മണ്യം, ധീം തരികിട ധോം, സുബ്രഹ്മണ്യത്തിന്റെ കഥരസമാണ്. 21-ാം വയസ്സ് തികയുന്നത് വരെ മാത്രമേ സുബ്രഹ്മണ്യത്തിന് സ്വാതന്ത്ര്യമുള്ളൂ. കാരണം 21-ാം വയസ്സിൽ ബ്രഹ്മചാരിയായി കുടുംബക്ഷേത്രത്തിന്റെ പൂജാതി കർമ്മങ്ങളുടെ ചുമതല ഏറ്റെടുക്കണമെന്നാണ് അയാളുടെ ആഗ്രഹാരവും പാർട്ടിയും അനുശാസിക്കുന്നത്. ഒരേ ഒരു പാർട്ടി. സുബ്രഹ്മണ്യത്തിന് 21 വയസ്സ് തികയുന്നതിന് കാത്ത് കണ്ണിന് എണ്ണയെ ഒഴിച്ച് കാത്തിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി സുബ്രഹ്മണ്യം ഒരു പെൺകുട്ടിയെ കണ്ടു. രോഹിണി, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, മുടിഞ്ഞ പ്രേമം. ഒരു ബാലെ ട്രൂപ്പിലാണ് രോഹിണി ജോലി ചെയ്യുന്നത്. അവളുമായി അടുക്കാൻ സുബ്രഹ്മണ്യം ഒരു വഴി കണ്ടുപിടിച്ചു. ശങ്കരൻ, ബാലെ മാസ്റ്ററുടെ ചിങ്കിരിയും കൈമണിയുമാണ് ശങ്കരൻ. ബാലെ മാസ്റ്റർ ആരാണെന്നറിയാമോ? കീരിക്കാട്ട് ചെല്ലപ്പം പിള്ള. സ്ഥിരമായിട്ട് ബാലെ നടത്തുകയും തല്ലുകൊള്ളുകയും ചെയ്യുന്നത് ചെല്ലപ്പമ്പിള്ള ചേട്ടന് ഇഷ്ടമാണ്. ഇന്നും കിക്കിരിമുട്ടത്തൊരു ബാലയുണ്ട്. ആധുനിക രാമായണം ബൈ കീരിക്കാട് ചെല്ലപ്പൻ ആൻഡ് സംഘം. ഒന്നുകിൽ എന്റെ പേര് വിളിക്കണം, അല്ലെങ്കിൽ സാറേ വിളിക്കണം. നിങ്ങൾ ഇങ്ങനെ ഇനി അങ്ങനെ അവൻ വിളിക്കുന്ന വസ്തുര നീട്ടിട്ടുകൂടി. ഫസ്റ്റ് പാർട്ടി ഇവിടെ ഇരിക്കുവാണോ? ഞാൻ പെണ്ണുങ്ങളുടെ മുറിവ് വീണ് തപ്പി വേഷം കെട്ടിക്കൊണ്ടിട്ട് കളിക്കുവാണ്. പിന്നെന്താ വേണം? വെളുക്ക വെളുക്ക ചവിട്ടിയാലേ കിട്ടുന്നത് 15 ഉലുവായ.
അത് മേടിക്കാൻ വേണമെന്ന് നമുക്കറിയാം. ഇവിടെ ഒറ്റ അടിക്ക് 20 രൂപയാ. രാഘവ ലോണ്ട ശ്രീരാമ കയറാൻ സമയമായി, ലക്ഷ്മണ വാ. കേറായപ്പോ സൗകര്യമില്ലെന്ന് നിന്ന് ഗിരിക്കാടനോട് പറ. ലക്ഷ്മണൻ നിന്ന് സ്വല്പം ലേറ്റാവും. അല്ല, ഈ സീത ശ്രീരാമനെയല്ലേ കല്യാണം കഴിക്കുന്നത്? അതെന്തിനാ ലക്ഷ്മണൻ പായ് നോക്കി നിൽക്കാൻ? സീത ലക്ഷ്മണന്റെ കഴുത്തെ മാല ഇടുവാണെങ്കിൽ ലക്ഷ്മണൻ വരാമെന്ന് ചന്ദഗിരിക്കാരനോട് പറ. സമയമായി, ലക്ഷ്മണ വാ. ഇപ്പഴ പഠിക്കൂ. രാവ് പകലുള്ള ഈ ഉറക്കമെളുപ്പ് ചവിട്ടുമെല്ലാം കഴിഞ്ഞ് ഒരു 5 രൂപ കാശി ഒരുക്കുമ്പോ കീരിക്കാടന്റെ മുഖം ഒന്ന് കാണണം. സമയത്ത് തട്ടേ കയറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അയാളൊന്ന് പഠിക്കട്ടെ. താ ചൂട്ടിടണം. വ്യക്തി വൈരാഗ്യം തോലിക്കാണിക്കാശാനെ, ഇത് നമ്മുടെ ചോറ. ചോറല്ല, കഞ്ഞി. കഞ്ഞി അതല്ലേ ദിവസം ചെണ്ടുന്നത്. ഇന്ന് അത് വേണ്ടെന്ന് വെച്ചേക്കാം. കൈമണി ചെലപ്പോ ചെല്ലടേ, ചെലപ്പോ ഏറെ വരുമ്പോ കട്ടയുടെ ആള് കാണത്തില്ല. ചെല്, ചെല്. ത്രയംബകം ബില്ലൊടിച്ച ഈ ധീര യുവാവിന് നമ്മുടെ പ്രിയപുത്രി സീതയെ അവിടെ നാം പരിണയം ചെയ്തു കൊടുത്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. മാന്യ ശ്രീ വിശ്വാമിത്ര, മാന്യ ശ്രീ വിശ്വാമിത്ര, മിത്രമേ മാന്യ ശ്രീ വിശ്വാമിത്ര. അരി രാജകുമാരന്മാർ, അരി ദേവതമാനരം ബാലകർ, അരി രാജകുമാരന്മാർ, അരി ദേവതമാനരം ബാലകർ. മാന്യ ശ്രീ വിശ്വാമിത്ര, മിത്രമേ മാന്യ ശ്രീ വിശ്വാമിത്ര, വിശ്വാമിത്ര. കേട്ടോളി, നമ്മൾ ഇപ്പൊ പറഞ്ഞു തരാ. അറികറിക ജനകരാജാധിരാജ, അറികറിക ജനകരാജാധിരാജ, ദശരഥ മന്നന്റെ കൺകളിവരല്ലേ. അറികറിക ജനകരാജാധിരാജ, ദശരഥ മന്നന്റെ കൺകളിവരല്ലേ. ശ്രീരാമനാമിവൻ വില്ലാലി വീരൻ, ശ്രീരാമനാമിവൻ വില്ലാലി വീരൻ. ലക്ഷ്മണനിവനല്ലേ, ലക്ഷ്മണനിവനല്ലേ, ലക്ഷ്മണൻ. എത്ര നേരം ലെറ്റർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു? ഇതാ തീർന്നു, ഇനി എടുത്താമേ. സ്വാമി, മാനേജർ വിളിക്കുന്നു. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ലെറ്റർ. ഈ ലെറ്റർ ഒരു രോഹിണി രോഹിണി അടിച്ചു വെച്ചിട്ട് എന്തിനാണ് ചോദിച്ചത്? പറയണോ? അത് സാർ, സാർ എന്റെ നക്ഷത്രമാണ് രോഹിണി. അപ്പോ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിന്റെ അർച്ചന കഴിക്കാൻ മറന്നുപോയി. അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് തോന്നിയാണ് കാണിക്കാൻ സാധനമല്ല. സോറി സാർ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. താങ്ക് യു. ഇല്ല സാർ. നമസ്കാരം മൈലാളി. മെല്ലെ 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 ഇറക്ക് മെല്ലെ. ഡേയ് ഡേയ് പതുക്കെ.
ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ. എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവെക്കാം. അങ്ങോട്ട് ഇറങ്ങുക. ആറപ്പാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റു നിറച്ചിട്ടാ തല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ ഇതുപോലുള്ള മൂന്ന് നാല് കാൽവാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മൊയിലാളി. കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മോത്തേക്കണ ചായത്തിനൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്ന എവ ഇങ്ങനെ ചെയ്യുമോ മൊയിലാളി? പിന്നെ കഞ്ഞു കുടിക്കാൻ മകയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായി പോയി. പക്ഷെ ചൂഷണം അതാര് ചെയ്താലും ഞാൻ എതിർക്കും. കിടപ്പാടം കിടപ്പാടം വിറ്റ് കിട്ടിയ കാശിന്റെ നാലരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ് വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം പറഞ്ഞാടാ. അയ്യോ വിശ്വാമിത്ര മഹർഷി ശവിക്കല്ലേ, ഞങ്ങളുടെ ഭാവി ജീവിതം വേടി കരിഞ്ഞു പോകും. ഒറ്റത്തിന് ആത്മഹത്യല്ലോ വേണ്ടത്. ആത്മാർത്ഥത എന്നെ കുത്തുവാളം എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇന്നലത്തെ ചേർത്ത് എനിക്ക് തരാനുള്ള 365 രൂപ തന്നിട്ട് പോ. കിരിക്കാട് തീരത്തിൽ പൊറി എനിക്ക് മടുത്തു. മുതലാളി ആകെ അഞ്ചെണ്ണല്ലേ അസ്ത്രോ രണ്ടെണ്ണുണ്ട്, ബാക്കി മൂന്നെണ്ണോട് പോയി. മൂന്നെണ്ണോട് നിനക്ക് വേണ്ടത്തെ നമ്മക്ക് അദ്ദേഹം കാണിച്ചു തരാം. ടെപ്പ് കാണിച്ചു തരാം. അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത്? എത്ര വാങ്ങി, ഇനി എത്ര അങ്ങോട്ട് തരാനുണ്ട്? വേണ്ട, കണക്ക് എനിക്കറിയാം. കഴിഞ്ഞ മൂന്ന് സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള 450 രൂപ 85 രൂപ ഞാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 365 രൂപ. കമലം എടുപിടി എന്നൊരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കും ആലോചിക്ക. ആലോചിക്കാൻ ഒന്നുമില്ല. എന്താണോ ഒന്നുമില്ല, ഞാൻ പല്ലേച്ചില്ല. അപ്പൊ എത്ര വേണ്ടതാ പറഞ്ഞത്? 365 രൂപ. 365 രൂപ. 65 രൂപ. ഇത് 250 അല്ലേ ഉള്ളൂ. എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ, ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇനി ചോദിക്കുന്ന അവന്മാരെന്നെ തല്ലും. കാശ് വഴി അഡ്വാൻസ് മേടിച്ചിട്ടില്ലേ സ്റ്റേജ് കയറിയത്? കളിക്കാതെ കാശ് എടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കലേക്ക് കൂട്ടി വെച്ചോ. മക്കി ഇല്ലേ പാട്ടി ഉള്ളായിരിക്കും. അയ്യോ അയ്യോ നാശം പണിട്ടാണേ കറുളെ, എന്റെ വീട്ടോടെ അയച്ചത് എല്ലാമേ പോട്ടെ. അയ്യോ കറുളെ ഞാൻ എന്നാ ചെയ്യേ? അയ്യോ എന്തോ പറടാ, എന്റെ ഭാവി എന്നെ കൊടുമ പണിയെടുക്കാൻ നീയേ പറടാ. എന്നാ പണിയെടുക്ക്? ഞാൻ ഒന്നും പണിയില്ല, എന്റെ മുടിപ്പര അമ്മച്ചാണ്. ഞാൻ ഒന്നും ചെയ്തില്ലേ? ചെയ്യില്ലേ? ഇന്ന മുരവിയോട് കാലിലേക്ക് എന്നാ പൊട്ടുക്കെന്ന് പറടാ. കാലില് ചെരിപ്പ്. അത് തെരിയാമ പോട്ടിരിക്കും പാട്ടി. അതെപ്പടി തെരിയാമ പോടുവോ? തപ്പു പണിട്ട് തെരിയാമ എന്ന് ചെന്നാ എപ്പടി? എന്നാ പാത്ത് മാതിരി മുഴിച്ചിട്ടിരിക്ക് ബദർശന്റെ പന്നിനത് തപ്പതാനേ. തപ്പ് തപ്പ്. എവളത് ധൈര്യം ഇരുന്ന തപ്പു എന്ന് തെരിഞ്ഞിട്ടും ചെരുപ്പ് പോട്ടി എന്റെ വീട്ടുക്കുള്ള വന്നിരിപ്പേ. അന്താള് പാവം പാട്ടി, തെരിഞ്ഞിരുന്നാ നിശ്ചയമാ ചെരുപ്പ് പോട്ട് ഉള്ള വന്നിരിക്കവേ മാട്ടേ. അതെപ്പടി ഉനക്ക് തെരിയും? എത്ര വേണ്ടി ചൊല്ലിയിരിക്ക് ഇന്ന് അസഖ്യത്തെ വീട്ടുക്കുള്ള ഏത്താതെ ഏത്താതേന്ന്. ഇതോ പാര് പാട്ടി, നീതാ എനക്ക് ചൊല്ലി കൊടുത്തിരിക്ക്. തെരിയാമ തപ്പ് പണ്ണ അത് തപ്പല്ലേ. എന്നാൽ എന്താളെ മന്നിച്ചിട്ട് പാവം മുതലേ അതെടുത്ത് വെളിയിലെ കൂടെ ചൊല്ലു. അതെടുത്ത് പുറത്തിട്ടുള്ളൂ. ശങ്കര ഒന്ന് നിന്നോളൂ. എന്തേനെ ഈ കരുവാട് കിളവിയുടെ ഉള്ളപ്പോ എന്തരനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത്? പാട്ടി ഒരു പഴഞ്ഞ മനസ്സിൽ കയറി ഒരു ചാവട്ട് എന്നിട്ട് മതി. പ്രേമവും പെണ്ണ് കാണലും ഒക്കെ സ്വാമി. അയ്യോ മഹാഭാവം പറയരുത്. എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യ, പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഗേറ്റി ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഒരു ബോർഡ് എഴുതി തൂക്കി പല പരട്ടെ. കിളവി ചാവിയില്ല എവിടെന്ന് കിട്ടി പോന്നോളൂ. എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ അല്ല പ്രകാശ മടി സാധാരണ കാലത്ത് ചെയ്തതാ. അറുത്ത് വിൽക്ക.
മൃദംഗം കൊള്ളാവില്ല സ്വാമി. ഇത് വിൽക്കില്ല. താത്തയെ ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും. ഇത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി. പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആ അത്യം ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി, ഞാൻ പോവേ, പ്രേമിക്കണ്ട. പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊണ്ട് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? എന്തൊരു പറഞ്ഞാലും പാട്ടി 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 ചേരണം കേട്ടാ ജൂല. കൊടുമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റ്. അയ്യം, ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല. സ്വാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം. എന്നിട്ട് വേറെ ഫാഷനിലൊന്നും വയ്ക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ദൃശ്യം പാൻറ് ഷർട്ട് ഇടണം. അയ്യോ ഇണ്ടിരിക്കേ, അപ്പം ശരിയാവൂല. അല്ല, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞോല്ലോ എന്നെ കേക്കണം. ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാൻറ് ഇട്ട രോഹിണി എന്ന് നോക്കോ? പാൻറ് ഇട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് ഇട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണി അല്ല അവിടെ തള്ളങ്ങി പോയി. അത് വേണ്ട, രോഹിണി മാത്രം മതി. മതി എങ്കിൽ മതി. ശരി, പക്ഷെ പാട്ടി എന്തൊരു പാട്ടി! ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പറന്നാര് സിനിമാ നടിയുടെ വേഷത്തിനല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മുട്ടയടിപ്പിച്ച് കൈ തരാ. ശങ്കര ഗുരുദോഷം പറ, പാട്ടിയെ പറഞ്ഞു പാട്ടിലാക്ക്. അവിടെ ഇവിടെ വായുവിന്റെ അസുഖം, ഗുളിക എടുത്തില്ല. ഒരു പത്ത് രൂപ വേണം സ്വാമി. അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കോ, എന്നും കിട്ടുമൊന്നും വേണ്ട സ്വാമി. തേഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിക്കാം. ഇതോ പറയാൻ പാട്ടി. പൊന്താനെ ആണാപ്രന്താനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിറ്റില്ലറ പറഞ്ഞിരിക്കട്ടെ. മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ചെരുപ്പ് മോന്തലിരിക്കും. പറഞ്ഞേക്കാം. രോഹിണി ആ കൂടെ തെരുത്തിരിച്ചിരിക്കാണ്. രോഹിണിക്ക് എന്നെ അടിച്ചോ, ഒന്നോ രണ്ടോ അടിച്ചോ, പക്ഷേ ഇറങ്ങടോ ഇറങ്ങടോ. എനിക്ക് തെറ്റിപ്പോയ ശനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനിക്കെന്താ തന്തോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. നിങ്ങൾ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ നമ്മൾ രണ്ടാം ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കഴിയുണ്ടോ? ഇല്ല. എന്താ വെച്ച് കാര്യം പറ. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാൻ ഇതുവരെയായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി, ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക്. ഞാൻ നോക്കിയില്ല കരിമുക്ക, പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ വെച്ചാ പറയണം. ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരുന്നു അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ഇനി ഇപ്പൊ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി വരട്ടെ. ഇവൻ വെറുതെ പറയുന്നത്, അത് നല്ല കുട്ടിയാ. പോണ എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നോക്ക് നഗശതങ്ങൾ, നഗശതങ്ങൾ നോക്ക്. തേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമുക്ക. അല്ലേ, അങ്ങനെ സംഭവിച്ച് കാണൂ. ഏഹ്.
നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കും അല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൊത്തം നോക്കണ്ടേ? എന്താ എന്താ ഞങ്ങൾ കണ്ട്? അല്ല നിങ്ങൾ കണ്ടല്ലേ, ആ പടച്ചോനാണ് മുത്തു പോലെ ധാരോട് പറയുന്നത് കേട്ടോ. അയാൾക്കിന് കൂടി പിടിയും പരിയൊക്കെയായിരുന്നു. ഇന്ന് കുപ്പായ ആകെ നാശമായി. ഇത് അങ്ങനെയുള്ള പിടിയും വരി ഒന്നല്ല. പിന്നെ ഒരു സുഖമുള്ള പിടിയും വരി. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? അല്ല ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയ. നമ്മൾ വിചാരിച്ചോ നല്ല കൂടി. ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. പോക്കാണ് മോനെ. അതെയാന്നേ പറഞ്ഞല്ലേ പോകാം. ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ? വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ? എനിക്കൊന്നും വേണ്ട. അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്തു പറയില്ല. രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ സത്യം ചെയ്യാം, കൈയടിച്ച് ഞാൻ സത്യം ചെയ്യാം. ഇതെന്താ ഇത്? അതല്ല, ഭാഗ്യരേഖ നല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കാൻ. അല്ല എനിക്ക് കൈ നോക്കാൻ അറിയാം. ഞാൻ തമാശ പറഞ്ഞല്ല. അല്ല ഭാഗ്യരേഖയുടെ ഉടക്കല്ലേ. നീ വലിയ ശീലാവധി ചമയൊന്നും വേണ്ട. എല്ലാവരും വന്നപ്പോ വന്നോന്ന് എന്തുവാണോ? അല്ലടാ ഞാനിപ്പോ ചെന്നില്ലായിരുന്നു. എന്തായാലും നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേറ്റു. അല്ലടാ ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടൊന്നില്ലേ. ഞാനോ ഈ കരിയമോ ഈ രാഘവനും അനാവശ്യം പറയരുത്. ഈ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. നീ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു. നിങ്ങളാ പറഞ്ഞു. നീയാ ഞാൻ പറഞ്ഞ ഈ കുട്ടി നല്ല കുട്ടിയാണ്. രണ്ടുപേരും പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. പറഞ്ഞു. ഞാൻ പറഞ്ഞു. മര്യാദക്കിവിടെ കഴിഞ്ഞില്ല. എല്ലാത്തിലും ഞാൻ വിഷം തന്നു കൊല്ലും. ഇതെല്ലാം കത്തിച്ചു കളഞ്ഞിട്ട് ഞാൻ ചാവും. പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ, പല തരക്കാരാ. എല്ലാരും എനിക്ക് ആളാം വിധം നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ. ഇവിടെ ഏത് പെണ്ണിന് എന്ത് സംഭവിച്ചാലും അത് എന്റെ പെണ്ണിലേക്ക് വരൂ. എനിക്കൊരു ചീത്തപ്പേര് വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ. പിന്നെ പട്ടിണി കിടക്കേണ്ടി വരുന്നത് ഞാൻ മാത്രമല്ല, അത് ഓർമ്മ വേണം. എനിക്ക് ഇപ്പൊ ഇത്ര പറയാനുള്ളൂ. അതായത് അപ്പുറത്തേക്ക് പോ. എന്തമ്മേ പാട്ടി അതല്ല അന്തകാല ഫാഷൻ. എന്നടാ ഇത് വേഷം? ഇതെല്ലാം ഇന്നകാല ഫാഷൻ. ഞാൻ കണ്ടക്ടർ ആയിരുന്നാ അല്ലാട്ടി പോലീസ് ആയിരുന്നാ പാന്റ് തന്നെ പോടണം. നമ്മ വേഷമാ പോട്ടിട്ട് പോടുന്നത്. ഒന്നുടെ താത്ത ബ്രഹ്മചാരിയ, നമ്മ കോയിലെ പൂജാരി ആകാമേ. കല്യാണം പണ്ണതല്ലാതാ ഇന്ന് കുടുംബമേ നാശമാ പോണത്. നീ അന്ത മാതിരി പണ്ണതെ പത്തി നാശമായിരിക്കണമാ. താത്ത കല്യാണം പണ്ണതും ഞാൻ ബാൻഡ് പോണതും എന്നാ സംബന്ധം? ഇല്ലടാ സംബന്ധമാ കേക്കറേ. ബ്രഹ്മചാരിയ കോയിലെ പൂജാരിയ ഇരിക്കറത് വിട്ടിട്ട് ഉനക്ക് എതുക്കടാ സുബ്ബു ഇന്ത മതി വേഷം? അയ്യോ പാട്ടി ഓഫീസിക്ക് ഇന്നേലിരുന്ന് ഇത് പോട്ടിട്ട് പോലെന്നാ അവൻ എന്നെ ഉള്ള കേട്ടാ മാട്ടാങ്ക. ഞാൻ പോയിട്ട് വരാം. പോയാ പൊച്ചടാ പോടാ പോ. ഇതേ പോട്ട് തിരുമ്പി വന്ന് ഇന്ന് വീട്ടു വാസപ്പടി ഏത്ത മാട്ടേ. ആമാ
கடவுளே ராமா, இந்த புள்ளைக்கு நல்ல புத்தியை கொடுப்பா. எந்த ஜோக்கர்? யா ஜோக்கர் வருதுன்னு இருக்கா? അസ്ലീകരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്? ആ ഇരുന്നു ഇരുന്നു. അവസാനം മാവുണ്ണാൻ നേരത്ത് കുറെ ചീട്ട് നിന്ന് വെള്ളം കുടിക്കേ ഉള്ളൂ. ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ റീജിയൻസ് ഇല്ലാതെ കയറുന്നോണ്ടാ തട്ടാ വെക്കും പോരത്തും പമ്പ പാടിക്കുന്നത്. ഒരു കാര്യം, റിഹേഴ്സൽ നടത്താം. നിന്റെ ഒത്ത് ഒത്ത് മറ്റേതല്ല, നവീനം അത് വേണ്ട. രാമായണം പഴയ രൂപത്തിൽ. ആ രാമായണം പഴയ രൂപത്തിൽ തന്നെ, എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ടിപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ അവക്ക് ഇനി കൊറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ആരാ? ഭൂലോക സുന്ദരി, ആജാന ബാഹു, അന്ന നട. അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കിട്ടുന്നത്? ഒന്നല്ല ഒമ്പത് സീതയെ കിട്ടും, തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടെങ്കിൽ വാ സാറ്, കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താന്ന്? ശ്രീരാമൻ മാറണം. എന്താ എന്നിട്ട്? എന്താ പറഞ്ഞ? ശ്രീരാമൻ മാറണം. എന്നിട്ടാ? എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും പേരാ ഇതാ. മലയാളി, നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ. മുഖസ്തുതി പറയണമെന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് അവൻ നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം. ആരും ഒന്നും ആകണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ ഓണറേ, പിള്ളേർ പറയുന്നതിനും കാര്യമുണ്ട്. ഇത് ഞങ്ങള് മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെ കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണു കണ്ട അലവലാദികൾ ശ്രീരാമൻ കെട്ടിക്കാൻ അല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യമല്ല. നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാദി. ഓ, ഞാനാണോ? ഇവിടെ ആരാലും ഇല്ലേ? ഞാനാണോ? പിള്ളേര് പറയുന്നത് കേട്ടില്ല. ആരാണ് ശ്രീരാമൻ ആകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിന്റേതായ വഴികളുണ്ട്. വരട്ടെ. എല്ലാരുടെ പേരും എഴുതിയിട്ടുണ്ട്. നിന്റെ പേര് വരെയുണ്ട്. അതെന്താ വരെ? ഞാൻ ഏഴാം കുഞ്ഞു. എന്റെ പേരുണ്ടാ? ഉണ്ടാ. എല്ലാരും പേരുണ്ട്, പിന്നെ എന്റെ പേരുണ്ട്. ആ ചേട്ടൻ തന്നെ ഐശ്വര്യ തുറന്നെടുത്താൽ ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് നമ്മളെ. എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. അല്ല, ശ്രീരാമൻ കെട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ? ഇത് ചെല്ലപ്പം പിള്ള, ഇത് ചെല്ലപ്പം പിള്ള, ഇത് ചെല്ലപ്പം, എല്ലാം ചെല്ലപ്പം പിള്ള. ഇതേ മറ്റേ ഏർപ്പാട് ഇവിടെ കടാ. ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്താ ഇത്? ഇതെന്താണല്ലോ? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? പിന്നെ പിന്നെ ഓണക്കമ്മിന് കളി അടിച്ച് അടിച്ച് കണ്ണ് സിൽവർ നമ്മൾ ചേട്ടാ. ചേട്ടാ, ഇതിനൊരു തീരുമാനം എടുക്കണം. ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കണം. ഒരു തീരുമാനം എടുക്കണം. എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം. എന്നാ പറയ്? ഇവിടെ രാമനുമില്ല, സീതയുമില്ല. അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആ രാജ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ. ഒരു ചായ കണ്ണെ, ഒരു ചായ. ചായ അല്ല ചേട്ട, ഇവിടെ എങ്ങനെയാ പൊതുവെ? അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ? പൊതുവെ വളരെ മോശ.
രാവിലെ ഒരു അഞ്ചു പത്താളുടെ കച്ചവടം കിട്ടും. അത് കഴിഞ്ഞാൽ പൊതുവെ ഈ ഇരിപ്പ് തന്നെ. അങ്ങനെയുള്ള പൊതുവെ അല്ല, ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവെ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ? മനസ്സിലായില്ല. അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണേ. വെറുതെ വേണ്ട, നമുക്ക് കാശ് കൊടുക്കാം. എന്താ പ്രശ്നം? കല്ലുള്ള തന്നെ സൂക്കേട്. അയ്യോ, ഭാഗ്യത്തിന് ആ പാറട്ടക്കളവ് കണ്ടില്ല. കണ്ടിരുന്നേ കാക്കക്കുട്ടി കല്ലെടുത്തിട്ട് പോലെ കലവലാ ചെലച്ച് അത്രയും ചളമാക്കിയെന്നെ. ശങ്കര, ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ? സ്വാമി ഇപ്പൊ എന്തൊരു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി. അതിരിക്കട്ടെ, സ്വാമി അവളോട് വല്ലതും കേട്ടാ? എനിക്ക് പോവുമോ? തന്നെ കൊണ്ട് എന്തെരുന്ന് കൊള്ളാം. ഒരു പെണ്ണ് മുഖത്തോക്കി ചിരിച്ചിട്ട് ഒന്നും മിണ്ടാവുന്നിരിക്കണേണ്ടില്ലേ? എന്തെരനാ ചിരിച്ചേ? സുങ്ങളഞ്ഞി എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ മാറിക്കൊള്ളു, പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. പക്ഷേ ഇങ്ങനെ പിറകെ ചാളുകൾ വിളിപ്പിച്ച് കിടന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ. അതിപ്പോ എന്താ ശങ്കര ഒരു വഴി? സ്വാമി വാലേ ട്രൂപ്പിച്ചായി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ ജോലി മണ്ണാൻ കേട്ട പുല്ല് കള. കക്ഷത്തിലുള്ള പോവാനും പാടില്ല. ഉത്തരത്തിൽ ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിൽ നിന്ന് ഒരു മാസം ലീവ് എടുത്താലോ? അത് പൊട്ടി ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. എന്താ? അപ്പൊ പിന്നെ പോട്ടെ സ്വാമി. പോവാനാ സ്വാമി? എന്തിനും ചില്ലറ എന്റെ ഇപ്പൊ ഒന്നും ഇല്ല ശങ്കര. നമ്മളെ മായച്ചെല്ലാം തോയം പൂട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടിരെ കൊടുത്തു. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കണ ഈ കിളവ് എന്തിന് ശമ്പളം മായച്ച ചേലയുടെ തുമ്പി കെട്ടി ഇടണത്? എന്റെ മുടിപ്പര അമ്മജി, ഇതെന്തൊരു ജമ്മം. അയ്യോ ശങ്കര ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശങ്കര, ദാ ഇത് താത്തയുടെ കിണ്ടിയാ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഒരുപടി വിൽക്കാം. വിറ്റോളൂ, പക്ഷെ പാട്ട് കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാണ്, സ്വാമിക്കൊരു നാലെണ്ണ ചെലവായി കൂടിയേ? എന്തിനാ? ഇതുപോലെ എലി വിഷം മാച്ച് അതിന് കൊട്. കിളവിടെ കാറ്റ് പോകും, മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കര പൊയ്ക്കോളൂ. ആ എനിക്കറിയാം, അവനെല്ലാം പോയാലും കാര്യം നടക്കൂല, ഞാൻ തന്നെ പോണം. ദാവിക്കുന്നു നമ്മുടെ പുതിയ സീത. ഇതാ ഇതേ എന്റെ മോളാ ജാനു. പിന്നെ ഒരു വാരം മറ്റിടത്ത് നോട്ടോ കുളിക്കോ. എങ്ങനുണ്ട്? അല്ല വണ്ണം എന്നാ സീതയ്ക്ക് ഇത്ര വണ്ണേ പാടുള്ളൂ, ഇത്ര പൊക്കേ പാടുള്ളൂ എന്നൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അത് മൊയ്ലാലി ഏമാരത്ത് പറഞ്ഞു കൊടുക്കി. ആര് സീത കിട്ടുന്നോ അവളാ സീത. ഇതിനെ തന്നെ കണ്ടുപിടിക്കപ്പെട്ടവാണ് എനിക്കറിയാം. മൊയ്ലാലി ഇവിടും തപ്പിയെടുത്തു. ഒന്നും പറയാണ്ടിരിക്കാ വേദം. ആദ്യം അഭിനയിക്കാൻ ഒക്കുരാതൊക്കെ പറഞ്ഞതാ, പിന്നെ തന്തപ്പിടിക്ക. നാളെ ഒരു കേസുണ്ട്. എന്താടോ? ഒന്നല്ലേ മലയാളി, നമ്മുടെ നടിയിൽ തന്തയ്ക്ക്
ഒരു പത്ത് ഉറുപ്പിയുടെ കള്ളുടിക്കേ. അതുകൊണ്ട് കുടിക്കുന്ന പിടിഞ്ഞോട്ടെ. നാ വാങ്ങിച്ചോട്ടെ. ആ ഞമ്മളെ ലക്ഷാ പോര, പത്ത് ഉറുപ്പിയ നമുക്ക് കൊടുക്കുള്ളൂ. ഞമ്മളെ മുലാലിന്റെ ഒരു കഷ്ടപ്പാട്. കഴിഞ്ഞ പരിപാടി നഷ്ടല്ലേ മുലാലി? എന്താ അല്ല, ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശൊന്നും തരാളുടെ മുലാലിന്റെ ആവന്മാര് പറ്റിച്ചു. താനാരോടും പറയണ്ട, അന്നാണ് നമ്മൾ ആരോടും പറയില്ല. മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചത് ഞാൻ സ്റ്റേജ് കയറുവോ മലയാളി? പിന്നെ ഞമ്മള് വീട്ടിൽ നെയ്ത്ത് വന്നിട്ടേ, ഞമ്മള് ചെറിയ അഞ്ചന് മാർക്ക കല്യാണാണ്, കയ്യിൽ പൈസ അയച്ചു കൊടുക്കേ, വീട്ടില് കഷ്ടപ്പാടാണ്, അതുകൊണ്ടാണ് ഈ മലയാളി. ആരാണി ആരാണി? എന്താണ് പരിപാടിയോ? എവിടെയാണ് എന്തോ പരിപാടി? എവിടെയാണ്? രാമനാര വീട് ഏതാണ്? ഇത് രാമനാര വീടല്ലേ, വാലയാണ് വാല. മലയാളി, അപ്പൊ ഞമ്മള് പറഞ്ഞ കാര്യം അന്ന് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം? അതെന്താന്നാണ് മലയാളി? ആരും ഞമ്മളെ സഹായിക്കല്ലാണ്ട ഇപ്പൊ, അതുകൊണ്ടാണ്. ഉറങ്ങാണല്ലേ, ഉറങ്ങിക്കോളി. സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴേ അപ്പൊ ഞമ്മക്കും ഉറക്കം വരും, അപ്പൊ കാണാം. തന്നെ ഞാൻ എടുക്കാമെന്ന് സമ്മതിച്ചത് തനിക്ക് ഡാൻസ് അറിയാം പാട്ടറിയാം എന്നൊക്കെ ഇയാള് പറഞ്ഞതുകൊണ്ടാ. അവസാനം മറ്റുള്ളവന്മാര് കാണിക്കുന്ന മാതിരി താൻ വല്ല കോപ്രായവും കാണിച്ചാൽ ഇല്ല മാഷേ. ആ പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നത് വരെ സമ്മതമില്ല. വേണ്ട സാർ, അത് കഴിഞ്ഞാലും വേണ്ട. ഞാൻ എല്ലാം വേഷ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മൊയിലാലി. അവസാനം മറ്റുള്ളവന്മാരുടെ കൂടെ കൂടി ഞഞ്ഞാപിഞ്ഞാ വർത്താനം പറയാൻ വന്നോണ്ടല്ലോ. ഇല്ല മാഷേ, ഇല്ല. അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്യശാസ്ത്ര പ്രകാരം ഈ പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അതിപ്പോ പുരാണായാലും സോഷ്യലായാലും ഇവിടെ മത്സ്യമാംസം ഒന്നും ഇല്ലല്ലോ. ഒന്നും മിണ്ടായിരുടെ മുലാലി. സ്വാമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും അടിച്ചോണ്ട് ഇവിടെ എവിടെയെങ്കിലും ചന്തയോടി കിടന്നോളൂ. അതെ അതെ. അപ്പൊ നമ്മൾ എവിടെയാണ്? കുട്ടികളായ ശ്രദ്ധ വേണം. ഈ നക്കുന്ന കാര്യമല്ലാതെ വേറൊരു ചിന്തയില്ലല്ലേ. ഇതെല്ലാം സത്ര വേണം. കൊതുവ് വരാനും കൊതുവ് പോവാനും ബസ് കിട്ടിയില്ല. ആ അതെങ്ങനെയാ, ബസ് കിട്ടണമെങ്കിൽ മനസ്സ് നന്നായിരിക്കണം. നാളെ പോലെ താമസിച്ചു വരാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായോ? താൻ ഒരുത്തിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്ര നേരം റിഹേഴ്സൽ നിർത്തിവെച്ചത്. നീ എന്റെ രോഗിനെ ചീത്ത പറയല്ലേടാ. ഇങ്ങോട്ട് ഇരിക്ക. അയ്യോ അയ്യോ അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, തന്റെ കണ്ണിലെതിരുവേ. തന്റെ ദേഹത്ത് ഇടിച്ചല്ലോ, അതിന് മെച്ചാ അവിടെ നിർത്തിയില്ലേ. അയ്യോ അഭിനയോ സാറേ, അത് തിരുപ്പുണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞേ. അയ്യോ എന്ത് പറ്റി? ഇതുവരെ പറഞ്ഞെന്ന് കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കി ഈ അഡ്രസ്സിൽ വന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല, എനിക്കും കുഴപ്പമുണ്ട്. വന്ന് കാണാൻ പറഞ്ഞില്ലേ? ഓ ഡ്രൈവർ. അയ്യോ ഉള്ള ഇംഗ്ലീഷ്.
ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരെ, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലടോ ചുറ്റും. എന്തിനെ? നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ. സർക്കാർ ആശുപത്രിയല്ലേ, ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിച്ചാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല, കാശ് എന്ന സാധനം തരാം. തന്നെ താൻ ചുറ്റിക്കോ. എന്തരാ വരട്ടെ, ഏട് കേവൻ സർക്കാരിനെ തെണ്ടി. കായില്ല, കിണ്ടി വിറ്റെടുത്തോ, രക്ഷ്യം പിച്ചളയണം. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് മേനോൻ സാർ അവിടെ. ഓ എന്താ, സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല, പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്, ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമ പെരയിലുണ്ടെന്ന്, പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്, അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിനു? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ വരാം. ഓ എക്സ്ക്യൂസ് മീ, സാറിന്റെ കാർ ഇടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി, ജസ്റ്റ് മിനിറ്റ്, അയക്കൊരു 500 രൂപ കൊടുത്തേക്ക്. ഇനി മുയലാളി ഒന്ന് വലിക്ക്. ഇനി മുയലാവൂല, ബാക്കിയുള്ള വീട് വലിച്ചാ മതി. എന്നിട്ടെന്തുണ്ടായി? എന്നിട്ടെന്തര്? എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിലിരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴുവക്കം. ഞാൻ വലിയ ഡാൻസറാണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ ഞാൻ, വേണ്ട വേണ്ട എന്നൊരു 100 പ്രാവശ്യം മുടിപ്പേര് അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ശങ്കരപിള്ള ചേട്ടാ 500 രൂപയെങ്കിലും കൊണ്ടുപോകണമെന്ന്. ഞാൻ പിന്നെ 500 രൂപ എടുത്തോണ്ട് ഇനി പോകുന്നു. സത്യം പറയണം, പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയുന്ന വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കേ. മനുഷ്യപ്പെട്ടുള്ള മൊയലാളിമാരി നാട്ടിലുണ്ട്. വല്ലോട്ടേലും 10 ചക്ര ഓടിക്കുന്നുണ്ട്, ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്, റിഹേഴ്സൽ സമയം എഴുതൊക്കെ. ഇവിടെ ബാലയെ കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കേറാ ശല്യം. വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ? ഇവിടെ ചാപ്പാട് സ്ഥിരമായിട്ട് ഒരു മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. കിടക്കുന്നു, പക്ഷെ ആരും എഴുന്നേറ്റ് നിക്കുന്നില്ല. ഇതൊരു കലാക്ഷേത്രം അല്ലേ? കലാക്ഷേത്ര എന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാം. ചോയില്ലേ ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും? വീട്ടില് കുറച്ച് വിഷമോ, അതുകൊണ്ടാ ചോദിച്ചേ. എല്ലാരും വന്നിങ്ങനെ കാശ കാശ് എന്ന് പറഞ്ഞ ഞാൻ എവിടെ നിന്ന് എടുത്തു തരിക? കുടിശ്ശികയിൽ ഇത്രയെങ്കിലും കിട്ടിയ ആദ്യം ഞാനൊന്ന് പച്ച പിടിച്ചോട്ടെ, എന്നിട്ട് കുടിശ്ശിക തീർക്കാം. എന്ന് മാത്രമല്ല വേണ കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം. ഇപ്പൊ ചെല്ലേ, കഷ്ടപ്പാടുണ്ടല്ലേ ചോദിച്ചത്? തന്റെ വക്കാലത്തൊന്നും വേണ്ട, അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്തങ്ങോ. രോഹിണിക്ക് കാശ് വേണോ?
വേല ഇത്രയേ ഉള്ളൂ എന്ന് മതിയോ വേണ്ട കാറിടിച്ച് ചക്രവും നീ കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ എങ്ങി തരണം ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത് അതൊക്കെ സമ്മതിച്ചു എന്നേ വാലൻസ് വാലൻസ് ഇതാണ് സ്ഥലം കാർ വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം അവന് ബ്രേക്ക് ഔട്ടാവുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മയ്ക്കാണ് നിന്റെ കാറ്റ് പോവും ഞാൻ പറഞ്ഞില്ലെന്ന് വന്ന അല്ലോണ്ട് വരണം ചാടിക്കാറാ ഞാൻ സൈക്കിള് അപ്പടി ഞാൻ വേഗം ചാടറേ നീയൊക്കെ അയ്യോ പോലീസ് അയ്യോ നമ്മൾ ഒരിക്കലും അന്യന്റെ മോനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ ആഗ്രഹിച്ചാ അല്ല നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ് ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തെന്ന് വിചാരിക്കും എത്ര നാളും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് വീടാൻ ഇനിയിപ്പോ എവിടുന്ന് വീടാൻ കമ്മണ്ട് സാറേ ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവെന്ന് പറഞ്ഞ ശരിയാണ് ആയിക്കൂടാനില്ല എന്റെ അളിയാ എന്തായാലും കുഷ്ഠരോഗം ആഴ്ന്ന മതിയായിരുന്നു കണ്ടക്ടറേ കമ്പൗണ്ടർ കമ്പൗണ്ടർ ആ രണ്ടൊന്നു തന്നെ ഇവിടെ നോക്കി ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ അത് ഒടുവിനെ അനുസരിച്ചല്ലേ മുറിക്കുക രണ്ടായാലും കാര്യമൊന്നു തന്നെ എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കാൻ ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ അതല്ലേ എന്റെ വിഷമം അതിന് ഊന്നുപടി കൊടുക്കൂലേ അതൊരു ചന്ത ഉണ്ടാവില്ലേ അല്ല ഏയ് എപ്പോഴാണ് ഇത് മുറിക്കുക അതൊന്നും പറയാറായിട്ടില്ല തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ദവിയല്ല ഉപ്പയല്ല ഇന്ന് സ്വാത്തിൽ ഒരേ കല്ല ഇറക്ക് അരിശിയിലെ ഇരുന്ന് കല്ലെടുക്ക കണ്ണ് ശരിയാ തരില്ലടാ ഏൻ പാട്ടി ഇന്റെ വീട്ടിലെ ഉൻ കൂടെ വേല ചെയ്യറതുക്കും ചാപ്പാട് പണർക്കും യാരാ ഒരാൾ വയ്ക്കൂടാതാ ഇന്റെ കാലത്തിലെ നല്ല വേലക്കാരിയെ കിടക്കാതടാ വേലക്കാരി അല്ലാമ വേറെ ആരാതായിരുന്നാ അപ്പടി ആര് വരുവാ അപ്പോ ഞാൻ ഒരു കല്യാണം പണിട്ടുമാ എന്നാ ചൊന്നേ കൊന്നു പോട്ടിടുവേ ബ്രഹ്മചാരിയ കോയിലെ പൂജാരിയായി ഇരിക്ക വേണ്ടിവൻ ഉൻ താത്താ മാതിരി ഇന്റെ കുടുംബത്തോടെ ഗൗരവത്തെ കെടുക്ക പാക്കറിയാ കണ്ടോളാ പോവി இந்த வீட்ல யாருமே இல்லாதனால இது வீடா ஒரு 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 சத்தமே இல்ல அப்படின்னா அந்த மிருதங்கத்தை எடுத்து காலையில மாலையில ரெண்டு வேளை வாசி சத்தம் வரும் ஆனா மனசுக்கு சந்தோஷம் வந்தா தானே இந்த கையில தாளம் வரும் உனக்கு இங்க சந்தோஷம் கிடையாதா இருக்கு பெருத்து இருக்கு என்னை விட்டு ஜாஸ்தி பேச வைக்காத உனக்கு எப்படா சந்தோஷம் வரும் வரும்போது அந்த மிருதங்கத்தை எடுத்து வாசிச்சு உன்னை புரிய வைக்கிறேன் கல்யாணம் பண்ணாம நான் செத்து போனா அதோட இந்த குடும்ப வம்சமே முடியறது அப்புறம் இந்த வீடு பாக்குறதுக்கு ஆள் இருக்காது பூஜை செய்யறதுக்கு ஆள் இருக்காது அது மட்டும் நீ ஞாபகம் வச்சுக்கோ ஆமா இதா சங்கரா கொண்டு வைக்கணும் இதே உள்ள ஒரு போதரவில்லே ஓட்ட உண்டாந்த ശങ്കര ശങ്കര വേഗം വയ്ക്കുള്ളൂ എന്താ ഇത് ആ എന്താ പറ്റേ താമസിച്ചത് താമസിച്ചു പട്ടേ പാട്ടേ അല്ല നമ്മള് മുതലാളി അങ്ങോട്ട് പോയി പുള്ളി പ്രസിഡന്റ് നോട്ടീസ് അടിക്കാൻ വേണ്ടി പോയിരിക്കുക ഒരു കൊല്ലായിട്ട് ഇത് അടിച്ചു കിട്ടിയില്ലേ മൂപ്പര പസിപ്പൊക്കെ ഞമ്മക്ക് അത്ര പിടിക്കണില്ല കേട്ടോ എനിക്കും സംശയമില്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അല്ല കഞ്ഞി എടുക്കണോ കഞ്ഞി എവിടെ വെക്കാം പോയിട്ടേ ആ നിക്ക് 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 അല്ല ഊണ് കഴിച്ചോ വേണ്ട ഇരുന്നോളൂ ഞാൻ വിളമ്പിത്തരാം ഇരിക്കുന്നേ പോരാ ഗമ ഗമ പാനി പാനി ഗമ ഗമ പാനി 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 പാ
என்ன சுப்பு, உனக்கு சந்தோஷம் வந்தாச்சா? வந்தாச்சு. ரோஹிணி, நான் ஒரு காரியம் சொல்லட்டே. ரோஹிணிக்கு எங்கனையுள்ளவரே இஷ்டம்? எங்கனையுள்ளவரே வச்சா? ஏது தரத்திலுள்ள ஆள்க்காரும் இஷ்டம். மிக்க நல்ல ஆளுகளுக்கு இஷ்டம். ஞான எங்கனையுள்ள ஆளா? மனசிலாயில்ல. ஞான் நல்லவனோ சீத்தையோ? நல்லவனா ஞான் கருதிக்கணும். அப்போ 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 என்ன இஷ்டாவோ? இல்ல விரோதம். அதெந்தா? வீடு இத்த அடுத்தாயிட்டும் ஒரு சாமானிய மரியாதக்கெங்கிலும் என்ன அங்கோட்ட விளிக்கா, ஒரு கப்பு காப்பி தருக. அத ஞாபகம் விளிக்காம். அல்ல ஞாபகம் விளிக்காம். இப்ப தான் ஆயாலெந்தா? இப்ப வேண்ட, ஞான் ஒரு திவசம் விளிக்கும். அந்த ரோஹிணி வரணும், வரலன்னு பரையது. ஆ வளவு கழிஞ்சு ரோடிலேக்கு இறங்கியால் எந்த வீடாய்? அதோ பழைய வலிய தரவாடா. நோக்கான ஆளில்லாஞ்சிட்டு முற்றமொக்கெ காடு பிடிச்சு வீடாக நாசமாகி கிடக்க. வீட்டில் ஞானும் பாட்டியும் மாத்திரல்லே உள்ளூ. இதானோ வீடு? அல்ல ஆயிட்டுல, நடந்தோளும். இது என்ன வீடு? காடும் பிடலுக்கு பிடிச்சு கிடக்கு. அல்ல, பண்ட ஆளும் ബഹളമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു. ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പട്ടളവും തന്നെയാ. അല്ല, ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും. அப்ப வரணும் கேட்டோ. என்ன சார்? தேங்க ரங்கம் பாஞ்சாலி வஸ்திராட்சேபம் வந்து
അയ്യോ ഇനി പഠിക്കല്ലേ, അയ്യോ നീ ആരും ഇന്ന് രണ്ടിലോ പഠിക്കലേ, ഞാൻ നിന്റെ കിട്ടനോട് വേറെ വാങ്ങിച്ചു തരാം. ഒന്ന് പറ മാഷേ, ഒന്ന് പഠിക്കാമെന്നേ. ഇത്രയും മറന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇമ്മര് സ്ഥിരം ചടനാണ്. സെക്കൻഡ് ഷോ യുവയാ മതിയായിരുന്നു. രാമന്റെ തലയിലിട്ട് ഞാൻ അവരടി. ഞാൻ വരടെ കിഷേ. വരുന്ന തിങ്കളാഴ്ച ഉദയാസ്തമനം പോയി നടത്തിയേക്കാമേ. ഉപദ്രവിക്കരുത്, പരീക്ഷിക്കരുത്. ഈശ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. നീ ശിവസുബ്രഹ്മണ്യൻ കയ്യിലിരുന്ന് ശമ്പളം വാങ്ങക്കൂടാതെ അവൻ കൊടുക്കുന്നത് താ വാങ്ങണം. അവൻ എന്ത വിധമായ തൊന്തരവും പണക്കൂടാതെ. ആദ്യം ഒരു വിശേഷം അറിഞ്ഞോ? എന്നാ? ഇന്നലെ രാത്രി ചേക്കേരിയുടെ പറമ്പില് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു അത്രേ. അവിടെ അമ്പലം കെട്ടാൻ പോവാ. നേത്തിക്ക് രാത്രി കടവൾ ഇങ്ങേയും വന്നാച്ച്. ഞാൻ എന്നെ കണ്ണാലെ പാത്താച്ച്. അതെയോ? ആമാ, ഒക്കത്തിനൊരു യോഗം വേണേ. വയസ്സുകാലത്ത് പാട്ടിയമ്മയൊരു ഭാഗ്യം. നേത്ത് രാത്രി ഞാൻ കടവളെ പാത്തപ്പോ ഒന്നെ പാക്കറ മാതിരിയേ ഇതാ സുപ്പു. നീ പുറത്തപ്പോഴേ ഞാൻ നെനച്ചേ ഉനക്ക് എന്നവോ ഒരു ദൈവിക ശക്തി ഇരിക്കുന്ന്. എനക്ക് ആഫീസിക്ക് പോ, ടൈം ആയിച്ചു. ശേഖരൻ കാപ്പി എടുക്ക. ദോ പോരെ പോരെ. ഈശ്വരൻ മമതാച്ചു പോരെ. തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോവേ. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് വെക്കാൻ ഭയങ്കി മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി. സ്വാമി പറയണമെന്നുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ഒരു പേടി. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാല് നട്ടല്ലുള്ളമാർക്കേ പറ്റൂ. ശങ്കര ഒന്ന് സഹായിക്കണം. ഇനി എന്റെ രീതി സഹായിക്കാൻ. ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പ്രേമിക്കുകയാണ്. രഹസ്യം പീസ്. അയ്യോ ശങ്കര, ശങ്കര സ്വാമി ആ ലൈറ്റ് കണ്ട? അത് വിൽക്കാനൊക്കല്ലേ ശങ്കര. വിൽക്കാനല്ലേ ആ അത് ഞാൻ പറയണ കേള്. കണ്ണും പിണിയും കണ്ടുടക്കും. സ്വാമി ഈ പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റുണ്ട്. അവിടെ പച്ച കത്തിയ പ്രേമം നടക്കും, ചെവല കത്തിയ ഡിങ് നടക്കൂല. അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോന്ന് ആദ്യം കണ്ടുപിടിക്കും. അതെങ്ങനെ? ഒന്നുമില്ലേ സ്വാമി. ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണും അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല. ഇട്ടമാണെങ്കിൽ പച്ച സാരി കൊടുത്തോണ്ട് വാ, ഇല്ലേ ചെവല സാരി കൊടുത്തോണ്ട് വാ. രണ്ടിലൊന്നും അറിയാവല്ലേ. അത് കൊള്ളാം ശങ്കര. കൈ ഒന്നും ഇല്ലേ? ഒന്നും എടുത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുരുട്ട് ചെമ്പു പാത്രങ്ങൾ എടുത്തോണ്ട് വന്നാൽ ഞാൻ വാങ്ങിക്കില്ല. ചെമ്പിനൊക്കെ വില കുറഞ്ഞ്. നാലണ നാലണക്ക് പാറ്റാകുളിയെ വാങ്ങിച്ച് പാട്ടിക്ക് പഴങ്ങിയിൽ കൊഴിച്ച് കൊടുക്കി. കൊഴിയട്ട് തരി. നാലണെങ്കി നാലണ വായുകുളിയെ വാങ്ങിക്കാവല്ലേ. മേക്കാട്ടെ രോഹിണിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ മോളെ? എന്നെന്തെങ്കിലും മേടിച്ചോ. അമ്മയ്ക്ക് എവിടുന്ന കാശ്? അപ്പുറത്തെ രാമചന്ദ്രന്റെ അടുത്ത് വാങ്ങിച്ചതാ. ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ടിരാ. നിന്റെ പ്രായത്തിലുള്ള ഓരോരോ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അമ്മയുടെ വയറ്റിലെ തീയ. അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് എണ്ണിപ്പറിക്കിരുന്ന് വിഷമിക്കാനേ നേരമുള്ളൂ. എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. മേക്കാട്ടെ രോഹിണി നീയും ഒരേ പ്രായ, ഒരുമിച്ച് കളിച്ചു വളർന്നവരും. അവളുടെ കല്യാണമായി. നിന്റെ കാര്യം ആ ഞാൻ നേരത്തെ വരാം. ആ പിന്നെ മുഹൂർത്ത 6 മണിക്ക് ഒരുങ്ങിയിരുന്നുള്ളൂ കേട്ടോ.
മോശം പൊട്ടില്ല ചേട്ടാ, എന്നെ അടുത്ത ജംഗ്ഷനിലൊന്നും വിടാൻ പറ്റുമോ? കേൾക്കോളൂ, തുളച്ച് ഇറങ്ങുള്ള മാറുവേ. മൊയിലാളി, മൊയിലാളി, പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. ബാലെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ? അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയായി ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്? നാട്ടുകാർക്ക് കൊതിതീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുമുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കോ, മണ്ണ് വാരി അടിക്കും ഞാൻ വായിൽ. ഉറങ്ങുക. കാശിനല്ല, ഒരു സന്തോഷ വാർത്ത. അണ്ണ വിളിക്കിറങ്ങി. എന്താണോ അണ്ണ വെളിയിലോട്ടിറങ്ങി വരി. നീ പന്തക്കണ്ട പെരിച്ചാലെ പോലും നിമിതിക്കാണ്ട് കാര്യം പറ. അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനോ സാർ, അങ്ങേരുടെ കാറില് രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണി തല വെച്ചോ കാറിന്റെ? അല്ലല്ല, ആ കാറിലാണ് രോഹിണി ഇപ്പൊ ഒന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് അങ്ങ വരി വരി എന്നാ വിരുടല്ലേ വെക്കം വരി. അയ്യോ പെയ്യ, അല്ലല്ല കിടക്കണ. എന്റെ മുടിപ്പര അമ്മച്ചാണ്, കണ്ണ് ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ. ഒരു വെള്ള ബെഞ്ച് 555 വലിക്കുന്ന. അയ്യോ അത് വലിക്കണ അല്ല, ഓട്ടിക്കണ കാറ് മൊയിലാളി. എന്റെ മൊയിലാളി എവിടെ അങ്ങനെ അതിന്റെ അകത്ത് കയറി വിട്ടത്? നീ വല്ല സ്വപ്നം കണ്ട? അല്ല കേട്ടോ, ശരിയാണോ? കേട്ടോ, ശരിയാണോ? രോഹിണി ഇവിടെ കാറിൽ ഇറങ്ങുന്നു. ആ ഇറങ്ങിയെങ്കില് ഇപ്പൊ ഷുവറായില്ലേ? ഓള് പോക്കാളിന്ന് നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിക്കില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണം. സത്യാവസ്ഥ, പെണ്ണ് കയറി കൊളുത്തി. പ്രേമം, പ്രേമം, ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചുവിട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? വേയ് വേയ്, കാശിന്റെ കാര്യം എന്റെ കാശ് കണ്ണി കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാലം നോക്കിയിട്ട് നോട്ടീസ് അപ്ലിച്ചിട്ടില്ല. ഒരു തെയ്യക്കാരനുള്ള ഇന്റർനാഷണൽ തെയ്യക്കാരനോ? പ്രസി കൊടുത്ത മാറ്റർ ലാവ് അയലോട്ട് മറ്റിടത്തോണ്ട് വെച്ചിരിക്കുക. ഞാൻ ഒരു ചെറുക്കാനാണ് വിട്ടിരിക്കുന്നത്, അടച്ച് വീട്ടു ഞാനല്ല. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായി? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. ഉറക്കമില്ലേ, അതിന്റെ രണ്ടാം ഭാഗം. ഈശ്വര, രോഹിണിക്ക് എങ്ങനെ ഒരു പ്രസന്റ് വാങ്ങിക്കൊടുക്കുക? കണ്ടില്ല കേട്ടോ, നമോസ്തുതേ. ഓം പദദേവി നമോസ്തുതേ. ഓം രോഹിണി നമോസ്തുതേ. ഓം വിശ്വരൂപേ നമോസ്തുതേ. Thank you.
திருமதுரம் நுகரான் வா ഇതാണ് ഞാൻ പറഞ്ഞ കാറ് കേൾക്കാറ് സുരേഷ് മെന്നു സാറിന്റെ കാറ് വരി ഇരുന്ന് നിരക്കാതെ വരി ഇവിടെ ഒരു പെങ്കുച്ചുണ്ടല്ലോ ടോങ്ങിനിയാ ആ കുട്ടിയുടെ കൊടുത്തേക്കു ആ കൊടുത്തേക്കാം ആ കുട്ടി അതൊക്കെ ഞാൻ കറിയാം നിങ്ങൾ പോയി അമ്മാ ഈ ചങ്കര ഒന്നും ചുമ്മാ പറയില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലേ ആ സുരേഷ് മനു അവർക്ക് സമ്മാനങ്ങൾ വരെ കൊടുത്തയക്കാൻ തുടങ്ങിയിരിക്കുകയാണ് രോഹിണി വിത്ത് ലവ് ഇതിനകത്ത് എന്തരെ നോക്കിയാണ് ഇതിനകത്ത് എന്തരെന്ന് നോക്കിയാണ് എന്തരാവട്ടെ അവളോട് ഓഫീസ് റൂമിലേക്ക് വരാൻ പറയൂ വരുന്നുണ്ട് ഇരിക്കാൻ രോഹിണിക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്തേ ഇത് തന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു ഓ അപ്പോ ഇത് ഞാൻ വാങ്ങിച്ചു തന്ന അല്ലാന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ എന്നാൽ എന്റെ വക ഒരു സമ്മാനം കൂടിയുണ്ട് ഇന്ന് മുതൽ രോഹിണിയാണ് എന്റെ ബാലയിലെ നായിക എല്ലാ വിശ്വാസമാകുന്നില്ലേ ഞാൻ പുതിയ ബാലയെ തുടങ്ങുന്നു സത്യവാൻ സാവിത്രി സാവിത്രിയാണ് രോഹിണി സത്യവാനാരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇത് ഒരു ചെറിയ അഡ്വാൻസ് വാങ്ങിച്ചോളൂ പിന്നെ രോഹിണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നറിയാം എന്തെങ്കിലും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ പഠിക്കരുത് ഇപ്പൊ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അറിയാം
അഥവാ ഉണ്ടെങ്കിൽ തന്നെ സഹായിക്കാനൊരു വലിയ ശക്തി തന്നെ പുറകിലുണ്ടല്ലോ. എപ്പോഴും പെടവട കല്യാണം കല്യാണം വിവരക്കേട് തന്റെ കൂടപ്പറപ്പ. കല്യാണമൊക്കെ നമ്മളെ അറിയിക്കേണ്ട നടത്തുവോ അല്ലേ രോഹിണി? എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയൊരു ബന്ധം കിട്ടിയ താൻ ഭാഗ്യവതിയാ. മനസ്സിലായില്ല. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്തുകൂടെ വേല ഇറക്കരുത്. സുരേഷ് മേനോൻ സാറ് അപ്പിയെ കെട്ടാൻ പോണ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്നിട്ട് എന്റെ നീ ഒളിച്ചു കളി. നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. ഞാൻ ഓണ്ടല്ലോ. പെൺകുട്ടികളല്ലേ, ഈ പ്രേമം വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നാണിച്ചും പ്രതിഷേധിച്ചും ഒക്കെ അല്ലേ സമ്മതിക്കൂ. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ആളാവുമ്പോ ഈ എളിയ കലാകാരനെയും ഈ കലാക്ഷേത്രത്തെയും ഒന്ന് മറന്നു കളയരുത്. പൊക്കോളൂ, സത്യവാൻ സാത്തിന് സ്ക്രിപ്റ്റ് കൊടുത്തേക്കാം, പഠിച്ചോളൂ. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ മൊയിലാളി ആര്? കള്ളനല്ലേ, പെരും കള്ളനല്ലേ. ഇനി ഒരു മയത്തില് ഇവളെ ഞാൻ കയ്യിലെടുക്കും. ഇവള് വഴി സുരേഷ് മേനോനെ ഞാൻ കയ്യിലെടുക്കും. എന്നിട്ട് സുരേഷ് മേനോന്റെ കാശ് കൊണ്ട് ഒരു നല്ല ട്രൂപ്പ് ഒപ്പിച്ച് കയ്യിലെടുക്കും. എന്നിട്ട് ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനവാടും. കാലത്തെ പാട്ട് നന്നായിരുന്നു കേട്ടോ. വെറുതെ ഒരു രസത്തിന് പാടിയതാ, ഇത്രയും ആളെക്കൂട്ടം കരുതില്ല. ദേ ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. കുടുംബത്തിലെ മൂത്ത സന്തതി ഇവിടുത്തെ പൂജാരി ആവണമെന്നാ. എന്റെ വലിയ താത്ത ആ മുറ തെറ്റിച്ചു, അങ്ങനെ കുടുംബം കുട്ടിച്ചോറായി. വലിയ ശക്തിയുള്ള പ്രതിഷ്ഠയാണ്. ഇപ്പം മുറപ്രകാരം ഇവിടത്തെ പൂജാരി ആവേണ്ടത് ഞാനാ. പിന്നെന്തേ ആവാത്തെ? പൂജാരി ആവണമെങ്കിൽ വേളി കഴിക്കാൻ പാടില്ല, ബ്രഹ്മചാരി ആവണം. വേണി കഴിക്കാൻ പാടില്ലാത്തോണ്ടാണോ പൂജാരി ആവാത്തെ? അതെ. സുബ്രഹ്മണ്യ ആരെയാ കല്യാണം കഴിക്കണേ? അത് എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടാണ്. ആര്? ആണുങ്ങൾക്ക് നാണം ഉണ്ടാവാൻ പാടില്ലെന്നാ പറയുന്നത്. പക്ഷെ ഈ കുട്ടിയെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു അല്പ നാണമുണ്ട്. പ്രത്യേകിച്ചും ആ കുട്ടി എന്റെ കൂടെ ഉണ്ടാവുമ്പം. ആരേ കുട്ടി? ആരെന്ന് ഞാൻ പറയണില്ല, പക്ഷെ ഇപ്പോ എനിക്കിത്തിരി നാണമുണ്ട്. ഞാൻ പോട്ടെ, നേരമായി. അല്ല എന്താ ഒന്നും പറയാണ്ട പോകുന്നത്? അല്ല പറയാൻ കുട്ടിക്ക് നാണമുണ്ടല്ലേ. സാരമില്ല, ഞാനൊരു വഴി പറഞ്ഞുതരാം. രോഹിണിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നാളെ ഒരു പച്ചസാരി എടുത്തിട്ട് വരണം. ഇഷ്ടമല്ല വെച്ചാല് ഒരു ചുവപ്പ് സാരി എടുത്തോളൂ, പിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല. എന്തൊരു താളം.
ഇടിഞ്ഞ വായി ഞാന് പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു. അടുത്ത എട്ടാം തീയതിയുള്ള പ്രോഗ്രാമോ? എട്ടാം തീയതി രാമായണം കളിക്കും, അത് കഴിഞ്ഞ കഥ മാറ്റും. പുതിയ കഥ സത്യവാൻ സാവിത്രി. ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും. നായിക ആരാണെന്നറിയോ? കഴവിയായിരിക്കാം ചാക്കുകുറ്റി. അതെ, ഈ നായകന് വല്ല മാറ്റമുണ്ടോ? നായകന്? നായകന് മാറ്റമൊന്നുമില്ല, പക്ഷെ നായിക നമ്മളെ ജോളിനി. അവളോ? ഇല്ല, രോഹിണി നായകം പറ്റില്ല. രോഹിണി തന്നെ മതി, നന്നായിരിക്കും. ഒന്ന് ഇറങ്ങി നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട, ഞാൻ രോഹിണിയെ നായികയാക്കും. ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. എനിക്കിഷ്ടം. നീ അത് നോക്കിക്കോ, ഞാൻ രോഹിണിയെ നായികയാക്കും. എന്റെ പുതിയ ബാലയെ ഒരു കലക്ക് കലക്കും. ആ കലക്ക് കലക്കും, നാട്ടുകാർ എറിഞ്ഞു കലക്കും. ഇനി അങ്ങോട്ട് കലക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ മോയിലാളിയുടെ പേര് തമ്മി തമ്മി മാറ്റി വിളിച്ചോളി. ഇവിടെ ഉപ്പും മുളകും മയക്കാൻ നക്കാപ്പീച്ച കാശില്ല എന്ന് പറഞ്ഞ ആളാ ബാലയെ കലക്കാൻ പോകുന്നത്. കാശൊക്കെ രോഹിണിയുടെ കാമുകം മുടക്കും. കാമുകനോ? ആ, സുരേഷ് മേനോൻ. സുരേഷ് മേനോൻ? സുരേഷ് മേനോൻ ആണ് രോഹിണിയുടെ കാമുകൻ. അവൾക്ക് വേണ്ടി അയാൾ കാശ് മുടക്കും. അയാളെ ഞാനിതിന്റെ പാർട്ണറാക്കും. ഞാൻ രോഹിണിയെ കാത്തു നിൽക്കായിരുന്നു. എന്തേ? ഒരു കാര്യം ചോദിച്ചാ സത്യം പറയണം. ഞാൻ ഈ കേക്കണൊക്കെ ശരിയാണോ? എന്തേ കേട്ടത്? അത് രോഹിണിയും സുരേഷ് മേനോനും തമ്മിൽ. സുബ്രഹ്മണ്യം അത് വിശ്വസിച്ചോ? ആൾക്കാർക്ക് എന്തേ പറഞ്ഞുകൂടാത്തെ? ഞാൻ എന്താ ചെയ്യാ? ഓരോരുത്തരുടെ വായ മൂടിക്കിട്ടാനാവോ? എന്തു പറഞ്ഞാലും ശരി, എനിക്കൊരു കാര്യം അറിയണം. രോഹിണിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് തീർത്തു പറയണം. ധൃതി പിടിച്ചൊന്നും പറയണ്ട, ശരിക്ക് നല്ലോണം ആലോചിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാ മതി. പിന്നെ പച്ചസാരിയോ ചുവപ്പ് സാരിയോ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ എന്നെ പറ്റിച്ച മാതിരി പറ്റിക്കരുത്. ഇഷ്ടമല്ലെങ്കി പറഞ്ഞോളൂ, വിരോധമില്ല. അതുകൊണ്ട് നമ്മുടെ ബാലേ ട്രൂപ്പിൽ ഒരു പാർട്ണറായിട്ട് കൂടാൻ സുരേഷ് മേനോനോടൊന്ന് പറയണം. ആളൊരു കലാസ്നേഹിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഒന്നും പറയണ്ട, അയാളെ പാർട്ട്ണറാക്കുന്ന കാര്യം രോഹിണി ഏറ്റിരിക്കുകയാണെന്നാണ് ഞാൻ എല്ലാവരോടും മന്ദായം വെച്ചിരിക്കുന്നത്. തോറ്റാ ഞാൻ ഞാൻ തോൽവിച്ചാണ്ടി വരും. അത് മറന്നു. ശമ്പള കുടിശ്ശിക ഇപ്പഴാ കണക്ക് നോക്കാൻ പറ്റിയത്. ഓ, അപ്പോ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഈ ഒരു ഉറപ്പില മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ. ഓ, വരട്ടെ. ആ പിന്നെ കുട്ടി, കാശിന് ഇനി അത്യാവശ്യം വല്ലതുകൊണ്ട് ചോദിക്കാൻ മടിക്കണ്ട. വരട്ടെ വരട്ടെ അമ്മേ. മോളെ, നീ അല്ലേ പറഞ്ഞ ഇങ്ങനെ കാശ് തരില്ല എന്ന്? എന്നിട്ട് എന്ത് നല്ല സ്വഭാവ. അതെ അതെ, ഇപ്പൊ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടാവും, അതാ ഇങ്ങനെയൊക്കെ. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും കിട്ടാനുള്ള കാശല്ലേ. അമ്മേ, ഞാൻ പറയാറില്ലേ ഒരു ശിവസുബ്രഹ്മണ്യത്തെ പറ്റി? വലിയൊരു വീടുണ്ട്, അതിന് ഒരേ ഒരു അവകാശം, കാശ് കണ്ടിട്ടല്ല, ആളെ കണ്ട അമ്മയ്ക്കും ഇഷ്ടാവും. മോളുടെ ഇഷ്ടമല്ലാണ്ട് അമ്മയ്ക്ക് വേറെ എന്ത് ഇഷ്ടമാണത്? എന്നാലും പെൺവീട്ടുകാർ അങ്ങോട്ടേന്ന് കാണുന്നതല്ലല്ലോ നാട്ടുനടപ്പ്. വെറുതെ വീടൊക്കെ ഒന്ന് കാണാനും
ആളെ പരിചയപ്പെടാനും മാത്രം ഒന്ന് അത്രടം പോവാം. ഈ വെയില് കൊണ്ട് താൻ രണ്ടു ദിവസം പനി പിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ബാക്കിയുള്ളവർ എങ്ങനെ ഒരു ദിവസം കിടന്നാലേ എത്ര പേരുടെ വയറ്റിപ്പാടാ കൂട്ടാൻ പോകുന്ന എനിക്കറിയോ? എന്ത് പറഞ്ഞാലും തന്നെ തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായോ? എന്താ മനസ്സിലായി? ഇടോ കൊട എനിക്കൂടെ പിടിക്കാൻ. എന്തൊരു തുമ്മക്ക. എന്റെ കർത്താവേ, എടവാറുണി. എന്തോ? ഒന്നിങ്ങോട്ട് വന്നേ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ടറ കള്ള. ഇതെന്താ ഇത്? പാവാടാ ഒറ്റ അലക്കുന്നുണ്ടല്ലോ. നിന്റെ മോണ്ട തിരിഞ്ഞു. നാല് ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്കാ. നീയൊക്കെ ഈ കിഴക്കൻ പാടത്ത് കുരിനെ ഒരു വഴിക്കാക്കും. ആശാൻ വെട്ടിത്തന്ന് ഞാൻ കയറിയിരുന്നു തച്ച്. ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്കാ. മോന്റെ വീട്ടിലൊക്കെ അങ്ങനെയാവും അല്ലേ? എന്താ എന്താ രാവിലെ ഒരു വഴക്ക്? ഇവിടെ ഒരു വഴക്കില്ല, ഞങ്ങള് തമ്മിൽ സ്നേഹത്തിലാ. അവിടെ നിൽക്കണോ? നായരെ കാശുണ്ടോ കയ്യില്? ഇറങ്ങിക്കടോ. നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ വാറിനി. എന്തോ ആ കത്തിരിയുടെ അകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം. ഇവൻ പോയതിനു ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തൊരു ഒരു അളവക്കം. തനിക്കൊരു പുത്ത ആർഡർ ആയിട്ടാണ് മോനാളി വന്നിരിക്കുന്നത് അറിയാം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്തതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചിരക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞേക്ക്. ചക്കാത്തിന് വേണ്ടോ? സാധനം റെഡിയാവുമ്പോ റെഡി കാശ് കൈ തരും. ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവില്ല. എടോ നായരെ, ഇടപാടിൽ കൃത്യശില്ലാത്തവരോടെ അടിക്കൊരു വെട്ട്, നടുക്കൊരു കൊട്ട്, തലയ്ക്കൊരു ചവിട്ട്, അതാ എന്റെ ലൈ. താനിങ്ങനെ കഥയറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ? ആരായാലും എനിക്കെന്താ, ഞാൻ കെട്ടാൻ പോണോ? കെട്ടിയില്ലേലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടോ മാപ്പളെ? ഒരു രാജകുമാരനല്ലേ അവളെ കെട്ടാൻ പോണത്? ഇതേ താൻ ഞെട്ടരുത്. കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകിയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക. അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത്. എന്റെ രപ്പി ഈ വിഷാദം വരണില്ലേ? എന്റെ മുടിപ്പരെ അമ്മയ്ക്കാണ് താൻ ഈ കേട്ട എല്ലാം സത്യമാണ്. സുരേഷ് മേനോൻ കെട്ടാൻ പോണ് രോഹിണി നായിക ബാലെ ടിക്കിരി മുട്ട. വിശ്വാസമില്ല താൻ ഒരു കാര്യം ചെയ്യും. പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരില് അയാളുടെ ഓഫീസിലേക്ക് അയച്ചേ. വേണമെങ്കിൽ അഞ്ചോ പത്തോ കേറി പോടേ. പൂച്ചയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അഞ്ചോ പത്തോ കൂട്ടിക്കോ. എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ. നിങ്ങൾ ഇത് ആദ്യമേ പറയണ്ട നായരെ. വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം. മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്ത ഒരു അയലത്തുള്ളവന്മാര്. ഹ
അതെ, നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല. ആദ്യമായിട്ട് ആളില് ബഹളം ഉണ്ടാക്കായിരുന്നു കാണുന്നത്. തീരട്ടെ, ഞാൻ ഏതായാലും ഓടാൻ വേണ്ടിയായിരുന്നു. കൂടൊന്നും പറയാടാ, ഞങ്ങള് കണ്ടതാ. ബന്ധനസ്ഥനായ ഹനുമാനെ വധിക്കാൻ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ തടയുന്നതാണ് ഈ രംഗം. എന്ത്? ഇംഗ്ലീഷിന്റെ സാമ്രാജ്യത്തിൽ എന്താണ് അവശബ്ദം? എന്താണ് അവശബ്ദം? ലോണ്ടൻ നമ്മുടെ പടന്മാർ ഏവനെ ഒരുത്തനെ പിടിച്ചേട്ടിക്കൊണ്ട് വരണ. അയോധ്യ വാഴും ശ്രീരാമചന്ദ്രൻ, ത്രൈലോക്യനാഥൻ അഭിരാമൻ. അയോധ്യ വാഴും ശ്രീരാമചന്ദ്രൻ, ത്രൈലോക്യനാഥൻ അഭിരാമൻ. രാമ രാമ ജയ സീതാറാം, ജയ രാമ രാമ ജയ സീതാറാം. രാമചന്ദ്രന്റെ വൃത്തിനായ ദൂതനാണ് പറച്ച തമ്പുരാന് ഈ നിൽക്കുന്ന നമ്മളെ ഹനുമാന്. ആ രാമപുരംഗന്റെ ദൂതപുരംഗനാണോ നീ? മറ്റേ കാര്യം മറന്നു പോലേ. ശുംഭനെ നിങ്ങൾ തമ്മെ വധിക്കുകി ബോറനെ, ചുമ്മാവിടല്ല ഈ ശുംഭനെ നിങ്ങൾ തമ്മെ വധിക്കുകി ബോറനെ. മാരിഷാദ മാരിഷാദ, അരുതരുത് കൊല്ലരുത് ദൂതനെ, രാജ്യ നിയമത്തിനത് കൊടും പാപമല്ലേ. അരുതരുത് കൊല്ലരുത് ദൂതനെ, രാജ്യ നിയമത്തിനത് കൊടും പാപമല്ലേ. വിഭീഷണ, തിരുവായിക്കെതിരുവായില്ല. നീ നമ്മളെ നിയമം പഠിപ്പിക്കണ്ട, നീലമ്മേ നിയമം പഠിപ്പിക്കണ്ട. നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ, നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ, വെച്ചല്ലേ. ഇവന്റെ കഴുത്തഴിയട്ടെ, ഇവന്റെ കഴുത്തഴിയട്ടെ. ഒന്ന് തടക്കാൻ പറഞ്ഞേ, എനിക്ക് ചൂടാവുണ്ട് കേട്ടോ. അനുമാന ഞാൻ ഒന്ന് കഥ പറയണം പറയണ പുള്ളി. തന്റെ ന്യായങ്ങൾ ഒന്നും എനിക്ക് കേൾക്കണ്ട. ബാലവേളയ്ക്ക് നടക്കാനല്ല, അസുഖം ചികിത്സിച്ച് വേണമാക്കാണ് എനിക്ക് ഞാൻ ലീവ് തന്നത്. അല്ല സാർ, ലീവ് മാറിയപ്പോ, അസുഖം മാറിയപ്പോ ലീവ് ബാക്കിയുണ്ടായിരുന്നത് കൊണ്ട്. ഇനിയൊന്നും പറയണ്ട, യു ആർ സസ്പെൻഡഡ്. അയ്യോ സാർ, പറഞ്ഞ കേട്ടില്ലേ, തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നൗ ഗെറ്റ് ഔട്ട്. കാരണക്കുറ്റി നോക്കി ഒരു പേട ഞാൻ വെച്ചു തരും.
ഭാര്യവരുള്ള ഒരുത്തരെങ്കിലും ഇരിക്കേണ്ടത് കരുതിയാ തന്നെ ഞാൻ അകത്ത് കയറ്റിയത്. ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ബാലെ തല്ലിപ്പൊളിയാക്കിയ താൻ ഒറ്റ ഒരുത്തന. ഇനി ഒരു ദിവസം ഇവിടെ നിൽക്കരുത്, കണക്ക് പുറത്ത്. അങ്ങനെ പറയരുത് സാർ, എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത് തന്റെ കുഴപ്പം കൊണ്ടാ ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ട. എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല സാർ. ഒരു മാർഗം ഇല്ലാത്തവർക്കുള്ളതാണ് തെണ്ടൽ, അതൊന്ന് പരീക്ഷിച്ചു നോക്ക്. ഒരു മിനിറ്റ് ഇവിടെ നിർത്തരുത്. ഇവരെ രോഹിന്റെ പിന്നാലെ മനസ്സ് കൊടുത്ത് നടക്കുക. ഞാൻ കണ്ടിട്ടുണ്ട്, എടോ പറ്റേ മര്യാദയ്ക്ക് പറഞ്ഞ് ഇറങ്ങി പോവാൻ. ബാക്കിയുള്ളവരെ കഞ്ഞിക്കുള്ള പാച്ച ഇടാ, ഇറങ്ങി പോവാൻ. പൊട്ടിച്ച് കൊടുക്കുക. അത് എനിക്ക് കഴിയില്ലേ? അത് ഞാൻ കണ്ണനോടെ കണ്ണാത്തി പോടോ. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാനൊരു ലൈനിൽ സുരേഷ് മെന്നു വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്നാ ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ല. ഹാ, താൻ പേടിക്കണ്ടോ അപ്പളെ? രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ നക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ല. പുല്ലാണ് പുല്ലാണ് വന്നിട്ട് അവസാനം ബില്ല് ഇങ്ങനെ തിരിച്ചു വരരുത്. തനിക്ക് എന്നെ അറിഞ്ഞൂടാ. അതറിയാം അറിയാം അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. ആ വേഷങ്ങളൊക്കെ എവിടെ? പഠിക്കവരെ എടുത്തിട്ടുണ്ട്. കൈവണ്ടിയില്ല, കൊണ്ടുവന്നിരിക്കണെ. പോയി എടുത്തോണ്ട് വാ. ഉണ്ടല്ലോ വാനരപ്പട. ഏതായി രോഹിണി? ആ ലിസ്റ്റിൽ ഒരുപാട് ഉണ്ടല്ലോ, ഓർമ്മയാണല്ലേ. സത്യമായിട്ടും ജെയിംസെ എനിക്ക് തരാമെന്ന് അറിയില്ല. എന്നാലൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു ക്ലാർക്കിനെ കൊണ്ട് ഇതൊന്ന് അന്വേഷിപ്പിക്കാം. ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ പ്രമാണം. വേണ്ട, ആ ബില്ലിങ്ങിതാ, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. ഒരു ക്ലർക്കിന്റെ വേഷം കെട്ടി എനിക്ക് ചേരുമോ നോക്കട്ടെ. ചേടാ, കടുവയെ കിടവ പിടിച്ച. ആരാ? ശിവസുബ്രഹ്മണ്യ അല്ലേ? ശിവസുബ്രഹ്മണ്യമോ? അതെ, ബാങ്കിൽ ജോലിയുള്ള. ഓഹോ, അയാളോ? അയാളുടെ വീടിതല്ല. നിനക്ക് വീട് തെറ്റിയോ മോളെ? ഇല്ല, ശിവസുബ്രഹ്മണ്യം പറഞ്ഞത് ഇതാണെന്നാ. ഇത് അയാളുടെ വീടാണെന്ന് പറഞ്ഞു. ഇതെന്റെ വീടാ. പിന്നെന്താ അയാൾ അങ്ങനെ പറഞ്ഞത്? അവൻ ഇതല്ല, ഇതിലപ്പുറവും പറയും. ഭൂലോക കള്ളൻ. ഇത്രയും വലിയൊരു കള്ളനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൻ ബ്രാഹ്മണനാണോ എന്നൊരു എനിക്ക് സംശയമുണ്ട്. ഈസ് എ ബിഗ് ഫ്രോഡ്. നിങ്ങൾക്ക് എന്താ അവനുമായി ബന്ധം? ഗുരുവായൂരപ്പ, ഇപ്പോഴെങ്കിലും ഇത് അറിഞ്ഞത് നന്നായി. കല്യാണത്തിന് ശേഷമായിരുന്നെങ്കിലോ? കല്യാണമോ? വെറുതെ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത്. പെണ്ണ് വീട്ടുകാരെ ഒന്ന് ഇംപ്രസ് ചെയ്യാനാവും. ഇത് അവന്റെ വീടാന്ന് പറഞ്ഞത്. ഇപ്പൊ അവന് ബാങ്കിലും ജോലിയൊന്നുമില്ല. കള്ളത്തരം കാണിച്ചതിന് സസ്പെൻഷനില്ല. വെറുതെ നിങ്ങൾ ഈ പെണ്ണ് കൊലക്ക് കൊടുക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താ സാറേ, ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാ ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ. ഇതിലൊരു കള്ളത്തരം ഇല്ല കേട്ടോ. ബില്ലെന്താ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായിപ്പിന്റെ വീട്ടിലേക്ക് അയക്കാ. നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാറ് കണ്ടോ? ആ ഇല്ലെന്ന് തോന്നുന്നു. ആ അതാ കുഴപ്പം, അങ്ങേര് കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല, അങ്ങേർക്ക് അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാളി വേറെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലയുടെ കൈ കൊടുത്താൽ മതി, അത് അസായിക്കോളൂ. ശരി, കൊടുത്തേക്കാം. അല്ല, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ ചെല്ലപ്പൻ ചെല്ലപ്പൻ. അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലെ ട്രിപ്പ് എവിടെയാ? അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ സാറേ. ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ നോക്കട്ടെ. നമുക്കെന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞു? അല്ല, ഈ കാശ് ഉടനെ ശരിയാക്കാം. രോഹിണി എന്താ, വല്ല പുതിയ കള്ളത്തരം കൊണ്ട് വന്നിരിക്കാണോ? ബാങ്കിൽ ജോലി, നോക്കാനാളില്ലാത്ത വലിയ മണിമാളിക, നാടില്ലേ മനുഷ്യൻ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് നടക്കാൻ? പാവം കളിച്ച് നടക്കുന്നു. എനിക്ക് പറയുവാനുള്ള, എനിക്കൊന്നും കേൾക്കണ്ട, കേട്ടിടത്തോളൊക്കെ മതി.
ഹലോ 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 ഇവിടെ കീരിക്കാരന്റെ ബാലെ ബുക്കിങ്ങിന് വന്നാണ് എന്ന് ഡേറ്റ് എടുക്കില്ല മൊയിലാളി ബിസി ഗാന്ധി ആളി പേപ്പർ ആരുമാരുടെ കൂടെ ഒരേ മീറ്റിംഗ് പത്രസമ്മേളനാണോ എന്തരാണ്ട ഞങ്ങളുടെ പുതിയ ഹീറോയിന് രോഹിണിയെ പേപ്പർ ആരുമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്തെത്ര പരിചയപ്പെടുത്താൻ സുരേഷ് മേനോ എന്ന് കേട്ടിട്ടുണ്ടാ അരി അദ്ദേഹം വലിയ പണക്കാരനല്ലേ അത്ര വലിയ പുല്ലൊന്നും അല്ല നമുക്കറിയാം അവന്റെയൊക്കെ കഥ അവന്റെ തന്ത കള്ളനോട്ടടിച്ചല്ലേ പണക്കാരനായത് അത് കേട്ടു പുല്ല് അവനൊക്കെ എന്തരായ നമുക്കെന്ത് നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്ക് മാറ്റിയവൻ ഒരു ലൈൻ നമ്മുടെ മൊയിലാളി അത് ശരിക്കും മുതലെടുത്ത് പെണ്ണിപ്പ ഹീറോയിനി ഇതിന്റെ കേറാപ്പില് സുരേഷ് പെനോൻ ബാലയുടെ പാർട്ട്ണറായ മൊയിലാളി കോളടിച്ച് എവിടെ ഗാന്ധി ഹാൾ എന്റെ കൂടെ വരി ഞാൻ കാണിച്ചു തരാം സാറ് ബാലയെ മുഖേന തന്നെ വന്നത് അതെ അതെ സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളോല്ലേ വല്ല ഉത്സവ പറമ്പിലും ബാലെ കാണാം നമ്മൾ വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലേ അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു ചുമ്മാ വരി കാറിൽ ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി തികച്ചും നായിക പ്രാധാന്യമുള്ള തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ ഇറങ്ങിയിരുന്നത് അതുകൊണ്ടാണ് രോഹിണിയെപ്പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തിരഞ്ഞെടുത്തത് രോഹിണി എത്രാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയത് 15-ാമത്തെ വയസ്സിൽ കാരണം വീട്ടിലെ ബുദ്ധിമുട്ട് പിന്നെ ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ അതെ പിന്നെ അടുത്ത് തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ് അതെയോ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ആരാ വരൻ വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോൻ ശരിയാണോ അതെ ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ് ഈ സുരേഷ് മേനോൻ ഇവിടെ വരുമോ അത് അത് വരുമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്കൊരു അപേക്ഷയുണ്ട് ഇത്തരം കാര്യങ്ങൾ ദയവീത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കരുത് ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും രോഹിണിയുടെയും പ്രത്യേകം പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു നമസ്കാരം നിങ്ങളോടല്ലേ പറഞ്ഞു ആരാ ഞാൻ സുരേഷ് മേനോൻ എന്റെ ഓഫീസിൽ നിന്ന് വരുന്ന ഒരു ക്ലർക്ക് സുധീഷ് എന്താ വന്നത് ഇവിടുത്തെ ഒരു ബില്ല് ഞങ്ങളുടെ ഓഫീസിൽ വന്നു അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ് അത് സുരേഷ് സാർ കണ്ടോ ഇല്ല എന്റെ സെക്ഷനിൽ വന്നതാണ് അന്വേഷിച്ചിട്ട് അറിയിക്കാന്ന് വിചാരിച്ചു അത് അത് എന്റെ ബില്ലാണ് ഇങ്ങോട്ട് വന്നാ ഞാൻ അദ്ദേഹത്തിന്റെ കൊടുത്തേക്കാം നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ അറിയാം ഡേ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാൻ പോകുന്ന സ്ത്രീയാണ് എന്നെങ്കിൽ സ്വയം തീരുമാനിച്ച മതിയോ അല്ല നിങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണോ എന്ന് നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയുന്നത് അല്ല എനിക്കൊരു പ്രൊമോഷൻ വേണമായിരുന്നു കുട്ടിയൊന്ന് റെക്കമെന്റ് ചെയ്യാമെങ്കിൽ അത്രേ ഉള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്യൂ ആദ്യം ആ ബില്ല് എന്റെ കൈ കൊണ്ടുതാ പ്രൊമോഷൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഞാൻ നാളെ കൊണ്ടുവരാം വരട്ടെ
വരുന്നോ? ഞാൻ വേണമെങ്കിൽ വീട്ടിൽ വിട്ടേക്കാം. കമ്പനിക്കാര അല്പം കൂടുതൽ ഓടി വെച്ച് എനിക്ക് നഷ്ടമൊന്നുമില്ല. വരും. എന്താ കാർ നിർത്താൻ പറഞ്ഞ? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് നിങ്ങളോട്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നുണയാണ്. നുണയാണെന്നോ? അതെ, സുരേഷ് മേനും ഞാനുമായിട്ട് സ്നേഹമാണെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാ ഞാൻ അയാളെ കണ്ടിട്ടും കൂടിയില്ല. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത് സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ വേണ്ടി വന്നു. ഒരു ദിവസം ബസ് കിട്ടാതെ വന്നപ്പോ അയാളുടെ കാറിൽ കയറി ട്രൂപ്പിന്റെ മുമ്പിൽ ഇറങ്ങി. അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. എന്നിട്ടെന്താ രോഹിണിയെ സത്യമല്ലെന്ന് പറയാത്തത്? സുരേഷ് മേനും ഞാനും തമ്മിൽ പ്രേമാന്ന് കരുതി ട്രൂപ്പ് ഓണർ എനിക്ക് തരാനുള്ള കുടിശ്ശികയും തീർത്ത് നായികയാക്കാന്ന് പറഞ്ഞ അഡ്വാൻസും തന്നു. ഇത്രയും വലിയൊരാളുടെ കാമുകിന്ന് കരുതിയാ അങ്ങേര് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അതിങ്ങനെ ഒരു ഏടാകുളത്തെ കൊണ്ട് ചാടിക്കുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇതിപ്പോ അമ്മ തൊട്ടാലും അമ്മയെ തൊട്ടാലും മോൻ ചാവൂന്ന് പറഞ്ഞ പോലെ ആയല്ലോ. രോഹിണി വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇനിയും എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. എങ്ങനെയും നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. തൽക്കാലം പറയണ്ട. പിന്നെ ഇതിന് ട്രൂപ്പിൽ ആരും അറിയണ്ട കേട്ടോ. ആരെങ്കിലും അറിഞ്ഞാ എന്നെ അവിടെ നിന്ന് പുറത്താക്കുന്ന ഉറപ്പാ. പേടിക്കണ്ട, ഞാൻ കാരണം ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ വരട്ടെ. രാവിലെ ചാവ എന്റെ സൈക്കിളെ കിട്ടിയുള്ള സ്വാമി അവിടെ വിട്ട ഏതാണ്ട് അതുപോലെ തന്നെയാ. ഇതെന്തൊരു സ്വാമി താങ്ങി പിടിച്ചോണ്ട് പോണോ? വിളിക്കാൻ തന്നെ അല്ല, ശങ്കറിന് തരാനാ. ഒരു ഉരുളിയാ, അപ്പൊ വിൽക്കാം. ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ. എന്തരായാലും സൈക്കിളിന്റെ പിറകിൽ കയറ്റി വെക്കാം, പാരത്തമ്പഴം വാങ്ങിക്കാം. ശങ്കര 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 പാട്ട് കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായത് എടുത്തോണ്ട് വന്നെ. ശങ്കരനെ എന്നെ ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ, സഹായിച്ച് സഹായിച്ച് മുടിഞ്ഞു. രോഹിണി ഇപ്പോ സുരേഷ് മേനന്റെ കൂടെ കറക്കം. അതെനിക്ക് പണ്ട് അറിയാം സ്വാമി. അങ്ങേലെ മുത്തി മുക്കിലിരിക്കണ കണ്ടിട്ട് ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കണ കാണണോന്ന് പറഞ്ഞ വലിയ പാടാണ്. കഴുപ്പണം കേട്ട ഇടപാട്. ശങ്കറിന് ഇനിയും ഞാൻ എന്തു വേണമെങ്കിലും തരാം. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. വഴിയുണ്ട്, പക്ഷെ അതിനീ ചിരട്ടയൊന്നും പോരാ. വീട്ടിൽ വലിയ വാർപ്പൊന്നും ഇരിപ്പില്ലേ. സ്വാമി താങ്ങി പിടിച്ചോണ്ട് വരണ്ട, കിളവില്ലാത്ത സമയത്ത് ഞാൻ ചെവന്ന് മാറ്റാം. വന്നോളൂ, പക്ഷെ വീട്ടിൽ വാർപ്പില്ല, ഉണ്ടാവേ ഉള്ളൂ. ഉണ്ടാവും എന്നാ കേട്ടോ. നടന്നോ. ജോവിനി ബസ്സുകാർ നിൽക്കുമ്പം ഈ സിനിമയിലൊക്കെ കാണണമായി അഞ്ചാറ് റൗഡികൾ അവളെ കമാൻഡ് അടിക്കും. സ്വാമി ഡൈവ് ചെയ്ത് അവരുടെ ഇടയിൽ ചാടി വീണ് റൗഡികളുടെ കിണ്ണം നോക്കി ചറപറാണ് അഞ്ചാറ് കൊടുത്ത് അവന്മാരെ ഒതുക്കുന്നു. സ്വാമിയുടെ ഹീറോ വേഷം കണ്ട് അവള് കിറങ്ങും. വില്ലൻ സുരേഷ് മേനോന്റെ കട്ട പോക. റൗഡികൾ എന്നെ തലില്ലേ, നോവില്ലേ. അന്തണം വെന്താലും പൂണൂല് വേവൂല്ല എന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം. താൻ സിനിമ കണ്ടിട്ടില്ല? അത് തന്നെ തനിക്ക് വിവരമില്ലാതായി പോയത്. റൗഡികൾക്ക് നേരത്തെ അണ്ടാവും, അല്ലെ, കാശ് കൊടുത്ത് പറഞ്ഞു ഒതുക്കണം. സ്വാമി വാച്ചാണൻ. ഞാൻ പറഞ്ഞ പെൺകുട്ടി വരുന്നുണ്ട്, നിങ്ങൾ കമന്റ് അടിച്ചോണം. അശ്ലി ഒന്നും പറയരുത് കേട്ടോ. ഞാൻ വന്ന് വഴക്കുടുമ്പോ പേടിച്ചു പോണോ കേട്ടോ. നോക്കൂവേ, അല്ല സംസാരിക്കുന്നേ. പെമ്പിളിന്റെ റോഡിൽ നടക്കാൻ സമ്മതിക്കില്ല. Thank you.
എന്താ തണുപ്പായി സ്വെറ്റർ ചെയ്ത്? ആരാ ഇവിടുത്തെ മാനേജർ? അദ്ദേഹമാണ്. അയാളാ? നമ്മളിവിടുത്തെ മാനേജരെ? അതെ, ഇരിക്കൂ. ഇരുത്തരുത്, എന്റെ ബില്ല് പാസ്സായിട്ടുണ്ടോ അറിയാൻ വന്നതാ. ഏത് ബില്ല്? കെ കെ സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല്. ചില്ലറയൊന്നുമല്ല, 30,000 രൂപയുടെയാ. ഓഹോ, നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത്. എന്താ നിങ്ങളുടെ പേര്? കെ കുര്യൻ, കിഴക്കും പാട്ട് കുര്യൻ. മിസ്റ്റർ കുര്യൻ, ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരുത്തം വന്ന് അന്വേഷണം നടത്തിയിട്ട് പോയല്ലോ. അത് നിങ്ങളുടെ അളിയനെ? ആളെ ചുറ്റിക്കരുത്. സംതിങ് വേണേ എന്തെങ്കിലും പറഞ്ഞോ. ക്ഷണിക്കണം, വെറുതെ കുര്യന്റെ സ്വഭാവം ചുറ്റാക്കരുത്. നാട്ടിലിരുന്ന പെമ്പിള്ളേർക്ക് ബാല കളിക്കാൻ തുണി നിന്നിപ്പിച്ചിട്ട് കാശ് തരില്ലാന്ന് പറഞ്ഞാൽ ഇപ്പൊ തരാൻ പറ്റില്ല. ആ ചെറ്റ കുട്ട, കാശ് മേടിക്കാൻ എനിക്കറിയാം, നിന്റെ അടുത്ത് നല്ല, നിന്റെ അപ്പന്റെ അടുത്ത്. പോലീസിനെ വിളിക്കണം. തമാശ കളിക്ക, എന്തിനടി അടിച്ചത്? എന്ത് വേണമെന്നറിയോ? ഇങ്ങനെ അടിക്കുക, ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കുക? കാശില്ലേ പറ ഞാൻ കീഴ്ക്കാണ്ടെന്ന് മേടിച്ചോളാം. അതിന് പോലീസിന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ പുറമേ ഒന്നും ആരും അടിക്കരുത് കേട്ടോ. എന്തത് ഇങ്ങനെ? ഞാൻ പോവാ. ഓ, അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ രോഹിണി വിചാരിച്ചാലേ ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റൂ. കുര്യമാപ്പിളവൻ ബഹളം ഉണ്ടാക്കിട്ട് പോയി. സുരേഷ് മേനോന്റെ ആപ്യത്തിൽ ബില്ല് മാറിയോ എന്ന് അറിയാൻ ചെന്ന അയാളെ പിടിച്ച് പുറത്താക്കിയെന്നും പറഞ്ഞു. അതേനെ, പിന്നെ ഞാനൊരു വിധം പറഞ്ഞ് സമാധാനപ്പെട്ട് നിർത്തിയിരിക്കുക. അയാളുടെ സംശയം ഇതൊരു തട്ടിപ്പാണോ എന്നാ. ഞാൻ ഒരു തട്ടിപ്പും കാണിക്കുന്നില്ല എന്ന് രോഹിണിക്ക് അറിയാലോ. അതുകൊണ്ട് രോഹിണി എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താ വേണ്ടത്? സുരേഷ് മേനോൻ സാറോട് പറഞ്ഞ് എനിക്കൊരു 50,000 രൂപ വായ്പ മേടിച്ചു തരണം. ശ്രമിച്ചാ പോലെ സംഘടിപ്പിച്ചു തരണം. ജോഹിനി ചുമ്മാ അവിടെ ഇവിടെ നിന്ന് സംസാരം ശരിയാവില്ല. രോഹിണി തന്നെ സുരേഷ് മേനോൻ സാറിനോട് പറയണം. അത് മതി. ആ മാഷൊരു ചില്ലി കാശ് തരില്ല, വീട് പട്ടിണിയാവും. ഞാൻ എന്താ ചെയ്യേണ്ടത്? വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാം. എങ്ങനെ? ഇവരാരും സുരേഷ് മേനോനെ കണ്ടിട്ടില്ല. ഞാൻ സുരേഷ് മേനോനായിട്ട് അഭിനയിക്കാം. അവരോട് ഞാൻ ഫോറിൻ ടൂറിന് നാളെ പോവുകയാണ്, 4-5 മാസം കഴിഞ്ഞേ വരൂ, അതിനുശേഷം കാശ് തരുന്ന കാര്യവും പാർട്ണറാവുന്ന കാര്യവും ആലോചിക്കാമെന്ന് പറയാം. തൽക്കാലം രക്ഷപ്പെടായിരുന്നു. എന്താ ആലോചിക്കുന്നത്? ഇതെങ്ങാനും ഓഫീസിൽ അറിഞ്ഞാൽ? ഏയ്, അറിയാൻ വഴിയില്ല. രോഹിണിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ വരുന്ന ഞായറാഴ്ച ഹോട്ടൽ കാസിനോയിൽ വെച്ച് സുരേഷ് മേനോൻ ചെല്ലപ്പമ്പിളയെ കാണുന്നതാണെന്ന് പറഞ്ഞേക്ക്.
ബാലസുബ്രഹ്മണ്യക്ക് ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു അപരിചിതന്റെ അഭ്യർത്ഥനയ്ക്ക് സാർ എന്ത് വില കൽപ്പിക്കുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞോളൂ. ഞാനൊരു കുട്ടിയെ സ്നേഹിച്ചു, വേണ്ടായിരുന്നു, പക്ഷെ മനഃപൂർവ്വമല്ല, അങ്ങനെ ആയിപ്പോയി. കളിയായിട്ടോ കാര്യമായിട്ടോ എന്നിപ്പോഴും തീർച്ചയായില്ല. വെറുതെ ഞാൻ കുറെ കള്ളം പറഞ്ഞു. ആ കുട്ടിയെ ചതിക്കാനോ പറ്റിക്കാനോ ആയിരുന്നില്ല. ആരാ ഈ കുട്ടി? സാറ് വിവാഹം ചെയ്യാൻ പോകുന്ന രോഹിണി. രോഹിണിയോ? അതെ അതെ. സ്വാമിക്ക് ഞാൻ എന്ത് ഉപകാരമാണ് ചെയ്യേണ്ടത്? എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് വേണ്ടി സാർ രോഹിണിയോട് ഒന്ന് പറയണം. ഞാൻ പറയുന്ന എല്ലാം സത്യമാണ്. ഒന്ന് മനഃപൂർവ്വമായിരുന്നില്ല, അങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനി ഇനി ഞാൻ ആരെ ഉദരക്കി. വൈകിട്ട് 5 മണിക്ക് കാസിനോ ഹോട്ടലിൽ കാണാന്ന് പറഞ്ഞു. മാഷ അവിടെ വന്നാ മതി. ഭഗവാനെ രക്ഷപ്പെട്ടു, മേനോ സാറിനെ കാണാന്ന് പറഞ്ഞല്ലോ. ഇനി സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, പക്ഷേ രോഹിണി കൂടെ ഒന്ന് ഉത്സാഹിക്കണം. കൂടെ ഉണ്ടാവല്ലോ അല്ലേ? ഞാൻ കൂടെ ഉണ്ടാവും, ഞാൻ വരട്ടെ. പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ ഇറക്കാം. അല്ല, ഇത് എവിടുന്നേ കാറ്? കമ്പനിയിൽ ഇതുപോലെ കുറെ ഉണ്ട്, ഒന്ന് ഞാൻ സംഘടിച്ചു. ഈ ഡ്രസ്സോ? നാട്ടിലെ അലക്ക് കമ്പനികൾ ധാരാളല്ലേ കുട്ടി, കാശ് കൊടുത്താ ഇതിന്റെ അപ്പുപ്പൻ സൂട്ട് കിട്ടും. ഇപ്പൊ സുധീഷിനെ കണ്ട ശരിക്കും സുരേഷ് മേനോനാണെന്നേ തോന്നുന്നു. മണി 5 ആകുന്നതേ ഉള്ളൂ, അങ്ങ് കൂട്ടിരിക്കാം. എന്താണിത് കൊട്ടാരോ? സൂക്ഷിച്ചു ശില്പിക്കണ്ട. കാല് രാത്രി സംസ്കാരമില്ല. അത് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നല്ലേ, ഒരു വിളിക്ക് 10 രൂപ വെച്ചാ കൊടുത്തിരിക്കുന്നത്. കാശ് കൊടുത്ത് ഇവിടെ അച്ഛാന്ന് വിളിക്കാൻ വരെ ആളെ കിട്ടും. ചുമ്മാതല്ല ബില്ല് മാറി കിട്ടാത്തത്, ഇവൻ സുരേഷ് മേനന്റെ ഓഫീസിലെ ക്ലർക്കാ. പിന്നെ ഓട്ടോ സൂട്ട് ഇട്ടല്ലേ ക്ലർക്കന്മാരെ നടക്കുന്നത്. സുരേഷ് മേനോ ഇതല്ലോ അയാള്? അയാളെ പിന്നൊരു കാര്യം, എല്ലാവരും ഞാൻ തന്നെ പറ്റിക്കാന്ന് കഴിക്കരുത്, എല്ലാത്തിനും ഞാൻ ജയിലാക്കും. ഇടോ മാപ്പിള, അയാള് തന്നെ ഇയാള്. ഇയാളല്ല അയാള്. പിന്നെ ഇയാളല്ല ഇയാൾ ആരി? ഇയാള് സുരേഷ് മേനോ എന്റെ ഓഫീസിലൂടെ തലപ്പിളി ക്ലർക്കാ. ഇയാളെ ഇവിടെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും സലാം സലാം എന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ വെറുതെ തർക്കം പിടിച്ചിട്ട് നമ്മൾ നേരിട്ട് അവിടെ പോയി ചോദിക്കാം. ഞാൻ പറഞ്ഞു ഇയാളാണ് സുരേഷ് മേനോൻ. ഞാൻ പറഞ്ഞു ഇയാളല്ലാന്ന്. പണ്ടായി നോക്കുന്നോ? എത്ര രൂപ? 100 രൂപ. അല്ല അല്ലേ, ആ കോട്ടിട്ടിരിക്കുന്ന ആളാരാ? പേരെന്താ?
അദ്ദേഹമാണ് മിസ്റ്റർ സുരേഷ് മേനോൻ. ആ പിന്നൊരു കാര്യം, എല്ലാരും എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ നിന്നോണം. കേട്ടല്ലോ, തൊട്ടിത്തരം ഒന്നും കാണിക്കരുത്. തന്റെ ഈ ഏമ്പക്കം കൊണ്ടു പോയി നടത്തി വിളമ്പരുത്. ആ നിനക്കൊക്കെ നന്നാകാനുള്ള അവസാനത്തെ ചാൻസാ, മനസ്സിലായോ? അവരിങ്ങോട്ട് വരുന്നുണ്ട്, വിറക്കും വയർക്കും ഒന്നും ചെയ്യരുത്, വേം പറഞ്ഞു വിട്ടേക്കണം. ശരി. നമസ്കാരം. ഇതാണ് എന്റെ മാഷ്. കീരിക്കാട്ട് ചെലപ്പം പിള്ള. ഹലോ. ഹലോ. കീരിക്കാട്ട് തിയേറ്റർ. ഇത് എന്റെ ട്രൂപ്പ് മെമ്പേഴ്സ്. എല്ലാവരും ഇരിക്കും. വേണ്ട, നിന്നോളാം. ഒരു കാര്യം ഉണർത്തിക്കാനാണ് ഇത്രം വന്നത്. എന്താ പറഞ്ഞോളൂ. ഭാഗ്യവശാൽ വളരെയധികം ജന്മവാസനയുള്ള ഒരുപിടി കലാകാരന്മാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാമ്പത്തികമായി ഒരല്പം ക്ഷീണമുണ്ട്, രോഹിണിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിന് ഞാൻ നൃത്തമൊന്നും പഠിച്ചിട്ടില്ല. തമാശ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മേനോൻ സാറ് ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയും ഒപ്പം ഒരു പങ്കാളിയും ഒക്കെ കൂടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ രോഹിണി, അതിന് ഞാനെന്താ വേണ്ടത്? ഒരു ചെറിയ എമൗണ്ട് റേസ് ചെയ്ത് തൽക്കാലം ഞങ്ങളെ സഹായിക്കണം. എത്രയാ വേണ്ടത്? ഒരു 50,000 രൂപ. അത്രയുള്ള 50,000 മതിയോ? ഒരു എമൗണ്ടായിട്ട് ചോദിച്ചേ ഉള്ളൂ, പണമല്ല. സാറ് ഞങ്ങളോട് ഉണ്ടാവണം, അതാ പ്രധാനം. ഞാൻ പറഞ്ഞതായിരിക്കുന്നു, നാളെ കാലത്തെ മാറിക്കൊള്ളു. ഞാനീ ഉപകാരം ഒരിക്കലും മറക്കൂല സാർ. ഒരടി കുന്നിൽ ഒന്നാം കുന്നിൽ ഒരടി കുന്നിൽ തന്നീളം പെണ്ണ് പണ്ടൊരിക്കൽ തരു പഞ്ചമിതൻ പഞ്ചമിതൻ തോണിയിലവൾ മുത്തിനു പോയി മനത്തേ മുക്കുവ പെണ്ണ് മളോരേ മംഗള പെണ്ണ് മുത്തുകിട്ടി മണിമുത്തുകിട്ടി മരതക മുത്തുകിട്ടി നെഞ്ചകത്തെ ചെപ്പിലിട്ടപ്പോ സ്വപ്നമായി അത് സ്വപ്നമായി കളമൊഴി പൊന്നിനപ്പോൾ പെണ്ണിനപ്പോൾ പത്തരം മാറ്റ് കൈതൊട്ടാൽ ദിന്തരികിടതോ മെയ്തൊട്ടാൽ ദിന്തരികിടതോ കടഞ്ഞു പെൺകൊടി തീർത്തു മുത്തു കടഞ്ഞു പെൺകൊടി തീർത്തു മിന്നും നമുക്കുത്തി ഇടം തിരിഞ്ഞു ആവലം തിരിഞ്ഞു ഇടം തിരിഞ്ഞവൾ നിന്ന നേരം കർക്കിടവാവ് അയ്യോ കർക്കിടവാവ് വന്നല്ലോ കർക്കിടവാവ് കണ്ണെറിഞ്ഞു അവൾ കണ്ണെറിഞ്ഞു അടിമല കണ്ണെറിഞ്ഞു വെള്ളിവാവിൻ മൺകുടം നിറയെ പാൽ തുളുമ്പി
കൃഷ്ണറും പാൽ തുളുമ്പി വെളുവെളെ പാൽ തുളുമ്പി പാരിജാത തേൻ തുളുമ്പി പാലുണ്ണ നിന്തരികിടതോ തേനുണ്ണ നിന്തരികിടതോ കടഞ്ഞു പെൺകൊടി തീർത്തു മുത്തു കടഞ്ഞു പെൺകൊടി തീർത്തു കുപ്പിമണി വിളക്ക് കൈയിടത്ത് ആ കൈ വലത്ത് കൈയിടത്ത് വിളക്കെടുക്കാൻ അന്തിമിനുക്കം വന്നല്ലോ അന്തിമിനുക്കം കൈ തിരിഞ്ഞാൽ വലം കൈ തിരിഞ്ഞാൽ കരിവള കൈ തിരിഞ്ഞാൽ പുലരികളുടെ തക്കിട നൃത്തം തക്കിടതോ നീന്തരികിടതോ കരിവളയുടെ മിനു മിനുപ്പോ കനക നക്ഷത്രം പൂവണ്ണേ നിന്തരികിടതു ശ്രീവണ്ണേ നിന്തരികിടതു ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ശരിക്കും ഞാൻ തന്നെയാ സുരേഷ് മേനോൻ പാരമ്പര്യം തെറ്റിക്കുന്നില്ല പാട്ടി പൂജാരിയാകാനാണ് എന്റെ വിധി ഇന്ന് വൈകിട്ട് ബാല ഇറങ്ങാറുണ്ടതാ 10-25,000 രൂപ ടിക്കറ്റും വിറ്റ് കഴിഞ്ഞു ഞാൻ പറയുന്ന സത്യം ആ ചെക്ക് മാറില്ല അയാള് സുരേഷ് മേനോനല്ല സുരേഷ് മേനോൻ എന്നെ അഭിനയിക്കായിരുന്നു ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കില്ലായിരുന്നു മാഷ് എന്നോട് ക്ഷമിക്കണം കടം വാങ്ങിയിട്ട് എന്റെ ബാലയ്ക്ക് ഞാൻ കോപ്പുണ്ടാക്കിയേ മര്യാദക്കിന്റെ കാശില്ലേ ഇന്ന് തന്നെ ഷവർ എടുക്കാട്ടോ അങ്ങനെ കിഴക്കമാട്ട് കുരിനെ പറ്റിച്ച് ഒരു തെണ്ടിയോട് രക്ഷപ്പെടില്ല രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ നമുക്ക് വഴി ഉണ്ടാക്കാം എന്നിട്ട് സമാധാനിക്കാം ഇയാൾക്ക് എന്റെ തനിമ മനസ്സിലായിട്ടില്ല എന്തോ ആദ്യങ്ങൾ ചെയ്യണ്ടെന്ന് അറിയോ സുരേഷ് മേനോന്ന് പറഞ്ഞ് നമുക്ക് കള്ളച്ചിക്കുന്നില്ലേ ആ നമുക്ക് പിടിച്ച് പോലീസ് സ്റ്റേഷൻ ഏൽപ്പിച്ച് അല്ല എവിടെ ആ എന്റെ ഇടപാടേ അയാളോടല്ല ഇയാളോടാ ഈ നക്കി നായരോട് ഈ നക്കി എന്ന് പറഞ്ഞാലേ അയാൾ മാത്രമല്ല അത് കേട്ടോ പറഞ്ഞു കേക്കണു ആദ്യം പോലീസിനെ കൂട്ടി രോഹിന്റെ വീട്ടിൽ ചെല്ലണം എന്നിട്ട് അവൻ ആരാണ് എന്താണെന്ന് അന്വേഷണം ചെയ്ത് അവിടെ ടാക്സി എടുക്കാം അല്ലാതെ ഇവിടെ ചെന്ന മറ്റൊന്നും മറ്റൊന്നും പറഞ്ഞു എന്താ കാര്യം എന്നാ ഞാനും വരാം സ്റ്റേഷനിലേക്ക് പിന്നൊരു കാര്യം പിന്നെ ഓടിപ്പകവരെ ശമ്പളം എടുത്തല്ലോ അടിച്ചിന്റെ പൂട്ടലി വിളക്ക് ഞാൻ പിന്നെ നീ എഴുന്നേറ്റ് കിടക്കില്ല കുറച്ചു നേരം തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമല്ല തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ അടി അടി പുറകെ ഞങ്ങളുണ്ട് അടി ഒത്തില്ല എന്താണ് ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക താടിക്ക് നീ പിടിക്കുക പേടിക്ക് സ്റ്റേഷനിലേക്ക് ആൾമാറാട്ടോ ആൾമാറാട്ടോ ആ ഞാനാണ് സുരേഷ് മേനോൻ ആ ഇങ്ങനെ പറഞ്ഞ ഇവിടുന്ന് കവച്ച് കൊപ്പിട്ട് വന്നത് പിടിക്കണം അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം നടക്ക് ആയതാ നായരെ ഒരു 10 രൂപ വിലയിട്ട് നിങ്ങൾ അന്നേക്ക്
ബാക്കി 20 രൂപയ്ക്ക് ആ വേനനം തോന്നിക്കുന്ന സാധനം അത് നന്നേക്ക്. അത്രക്കൊന്നും വിലയില്ലെങ്കിലും ഞാൻ തീരെ കണ്ണിൽ ചോരയില്ലാത്തവനാവാൻ പാടില്ലല്ലോ. എനിക്കിത്തിരി വിഷം തന്നിട്ട് എല്ലാവരും വെക്കോ. നായനെ, അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കളയിട്ട പശുവിന് ചെന പിടിക്കില്ല താൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു, സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്? ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല, കള്ളെ കാട്ടുകള്ളെ. ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. ഞാനും നിൽക്കൂല. നമുക്ക് മൂന്ന് പേർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അന്തസ്സായിട്ട് പട്ടു ചേർന്ന് മരിക്കാടേ. നന്ദിട്ടവന്മാരെ, എല്ലാരും കൂടെ ചവിട്ടി കുത്താടാ. തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കുമാട്ട് കുരുന്നെടുത്ത് നടക്കില്ല. മര്യാദക്ക് കാശ് വന്നില്ലേ, ഇനി താനായിരിക്കും പോലീസ് കിടന്ന് തല്ലുള്ള. മൊയിലാളി, എന്റെ മൊയിലാളി, 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 എന്താണ് ചെക്ക് പറയ കാശ്? എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ. എന്റെ കാശ് ആദ്യം ഇങ്ങോട്ട് തന്നേക്ക്, എനിക്ക് ഇത്തിരി വെറുതെ ഉണ്ട്. കാശ് ഒരു തെറ്റും ചെയ്യാത്ത ഒത്തിരി ജയിലിനകത്ത് പിടിച്ചിരിക്കുന്നു. ആദ്യം ആളെ പുറത്തിറക്കട്ടെ, എന്നിട്ട് തിരുവനിക്ക് കാശിന്റെ കാര്യമൊക്കെ കേറാനല്ല. ആ വിവരം കിട്ടവന്മാരുടെ വാക്ക് വിശ്വസിച്ചത് കൊണ്ട് പറ്റിയ അപകടമാണ് സാർ. മോളിൽ നിന്നും ഫോൺ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പോഴും ആളറിയാതെ ഉടങ്ങുകയുള്ളൂ. സാറ് എന്നോട് ക്ഷമിക്കണം. സാറല്ല, എന്താ സാർ? ഇങ്ങനൊരു പാവമാണ് സാർ. ശിക്ഷിക്കണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ. എനിക്ക് വേണ്ടിയാണ് ഈ പാവം സുരേഷ് മേനോനായിട്ട് അഭിനയിച്ചത്. അഭിനയിച്ചെന്നോ? കുട്ടി, ഇത് തന്നെയാണ് സാക്ഷാൽ സുരേഷ് മേനോൻ. ഓഹോ, അപ്പൊ ഇവിടെയും കൊടുത്തു 10 രൂപ അല്ലേ? എല്ലാ പാപങ്ങളും ശ്രമിച്ച് കാത്തു രക്ഷിക്കണം. അച്ഛനെ, എന്തായി കാണിക്കുന്നത്? വിവരക്കേട് കൊണ്ടാ കണ്ണി കുത്തു കൊണ്ടപ്പോഴേ മനസ്സിലായുള്ളൂ. മേനോൻ സാറേ, നമ്മൾ സമ്മതിയിൽ ഒരു സ്വീകരണം കൊടുക്കണം. വേണം, അതൊന്നും വേണ്ട. എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, അത് മതി. ആ ആശാന്റെ ചെക്ക് മാറിയല്ലോ അല്ലേ? അയ്യോ കൊള്ളാം, മാറിയോന്നോ? ശരി, ഇന്നു മുതൽ ശരിക്കും ഞാൻ ആശാന്റെ ട്രൂപ്പിലെ പാർട്ണറാണ്. സത്യം? എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനും അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല, വേറൊരു കൂട്ടുകാരി, അത്രേ ഉള്ളൂ എനിക്ക്. മാത്രമല്ല, രോഹിണി ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ സ്നേഹിക്കുന്നവരല്ല നമ്മൾ വിവാഹം കഴിക്കേണ്ടത്, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ്. അങ്ങനെ രോഹിണിയെ സ്നേഹിച്ച ഒരാളെ രോഹിണി കൈവിട്ടു. പാവം ശിവസുബ്രഹ്മണ്യം. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും പറയണ്ട. എല്ലാം ഞാൻ അന്വേഷിച്ചറിഞ്ഞു. അയാൾ കുറെ കള്ളങ്ങൾ പറഞ്ഞു, അത്രയുടെ അയാൾ ചെയ്ത് തെറ്റ്. നമുക്കെല്ലാം പറ്റിയതുപോലെ തന്നെ ചില ചുറ്റുപാടുകൾ അങ്ങനെ പറഞ്ഞുപോയി. അതിനോട് ഇത്രമാത്രം അയാളെ വെറുക്കണോ? എങ്കിൽ രോഹിണിയും ഞാനും എന്നെ രോഹിണിയൊക്കെ വെറുക്കണ്ടേ? എന്തോന്നും ഉണ്ടാത്തത് അല്ല, ഇനി മിണ്ടിയിട്ടും ദുഃഖിച്ചിട്ടും ഒരു കാര്യമില്ല. അയാളുടെ ജീവിതം കഴിഞ്ഞില്ലേ? അതെ, ഇന്ന് അയാൾ അമ്പലത്തിലെ പൂജാരി ആവുന്ന ദിവസമാണ്. പിന്നെ അയാളൊന്നും ആ നാലമ്പലത്തിനുള്ളിൽ ജീവിതം നഷ്ടപ്പെട്ട് ജീവിക്കും. അതിന് കാരണക്കാർ രോഹിണിയാണ്. ആ കുറ്റത്തിന് മാത്രം രോഹിണിക്ക് ഒരിക്കലും ആരും മാപ്പ് തരില്ല. സമ്മതിക്കില്ല. വൈകിപ്പോയി, ഇനി അല്പനേരമേ ബാക്കിയുള്ളൂ. അതിനുമുമ്പ് രോഹിണി അവിടെ എത്തില്ല. പൂജ കഴിഞ്ഞ് നടക്കലിൽ 3 പ്രാവശ്യം നെറ്റി തൊട്ട് നമസ്കരിച്ചാൽ അയാൾ പൂജാരിയാവും. പിന്നെ രോഹിണിക്ക് ഒരിക്കലും അയാൾ തിരിച്ചു വിളിക്കാനാവില്ല.
എവിടെ പോകുന്നു? കരയണ്ട, രോഹിണി വൈകിയില്ല. നടക്കലിൽ നെറ്റിതൊട്ടാൽ ബ്രഹ്മചാരിയാവുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ശ്രീകോവിൽ കയറി വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയിലെ പൂജ പൂർത്തിയാകും. അത് ഞാൻ പറഞ്ഞില്ല. കാരണം ശിവസുബ്രഹ്മണ്യം എത്ര വേദനിച്ചുവെന്ന് രോഹിണി അറിയണമെങ്കിൽ അതിന്റെ ഒരംശം വേദനമെങ്കിലും രോഹിണി അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സോറി. ആ, എന്റെ ജോലി പൂർത്തിയായി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.